Okay, Kalu. Ingene. Put in the try you. Throw in correct side. Come on. വല്ല പെണ്ണിന്റെയും പെശക്ക് ബോസായിരിക്കും. ഒറ്റയ്ക്ക് കയറിയെന്ന് രഹസ്യമായിട്ട് പെണ്ണടിക്കണമെങ്കിൽ ബോസ് മഹാപെശക് തന്നെയാ. പക്ഷെ പെണ്ണ് ഒറ്റയ്ക്കല്ല, കൂടെ ഒരാണും ഉണ്ട്. ആണും പെണ്ണും കൂടെ ഉള്ളതിൽ ഇതിനേക്കാൾ പെശക് ബോസ് വല്ല ഉണ്ടോ? ഇതാ ഉണ്ണിത്ത സാറിന്റെ മോഡ മാരേജിന്റെ. ആ ഓ, ഇത്രയും തന്നെ എടുക്കാൻ പെട്ട പാട്.
ഇപ്പോഴിപ്പോ ഈ സ്റ്റിൽ ക്യാമറയും കൊണ്ട് നിൽക്കാൻ തന്നെ നാണക്കേടാ. വീഡിയോക്കാരുടെ കയ്യിലല്ലേ ഇപ്പോഴത്തെ കല്യാണം. അവരുടെ കയ്യിലാണെന്ന് പറയുന്നതിനേക്കാൾ അവർക്ക് വേണ്ടിയാണ് ഇപ്പോഴത്തെ കല്യാണം എന്ന് പറയുന്നതും ശരി. ഇന്നാളൊരു പെണ്ണ് മുഹൂർത്തമായി എന്ന് പറഞ്ഞിട്ടും തലയിട്ടാ സംഭവിച്ചില്ല. വീഡിയോ ക്യാമറ വന്നിട്ട് കെട്ടിയാ മതി എന്നും പറഞ്ഞു ഒറ്റ ഇരുപ്പാ. നമുക്ക് സംഘടിപ്പിക്കാൻ ഒരെണ്ണം. അമ്മച്ചി പെൻഷൻ ആവട്ടെ, പ്രോവിഡന്റ് ഫണ്ടും ഗ്രാറ്റുവിറ്റി എല്ലാം കൂടെ നല്ലൊരു തുക കിട്ടും. ഞാൻ ഏതാണ്ടൊക്കെ സമ്മതിപ്പിച്ചോണ്ട് വരിക, അത് കിട്ടിയ നമ്മൾ രക്ഷപ്പെട്ടു. തരുവോ? തരണം. അമ്മച്ചി സമ്മതിച്ചാലും നിന്റെ അമ്മാവൻ ഒരുത്തൻ ഇരിപ്പുണ്ടല്ലോ, അങ്ങനെ ഒരു പാഷണത്തി കൃമിയ, എവിടെ ഇടംകോലിടാവെന്ന് നോക്കിയിരിക്കുന്ന എനവായള്. ഇവിടെ ഇപ്പൊ വീഡിയോ കീടിയൊന്നും വേണ്ട, കളർലാടനെന്നും പറഞ്ഞ് ഇന്നാളാ അവരെ കാശ് കൊണ്ട് കളഞ്ഞത്. അതുകൊണ്ട് ഇപ്പൊ പിടിച്ചു നിൽക്കുന്നു. ഇപ്പൊ വീഡിയോ വന്നു, അപ്പൊ നമ്മൾ അവന്റെ കൂടെ ഒന്ന് ചുമ്മാ ഇരിയടാ. സായിപ്പന്മാർക്കേ അവിടെ വലിയ പണിയൊന്നും ഇല്ല, അതുകൊണ്ട് അവന്മാർ അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ ശുന്നാവണി ഇറക്കി വിടും നിന്നെ പോലെ പിള്ളേരെ കളിപ്പിക്കാൻ. അവനൊന്നും തപസ്സിരുന്ന കണ്ടുപിടിക്കാനൊക്കാത്ത ബിസിനസ്സാ നമ്മുടെ കുന്നം കൊടുത്ത റഫായിമാര് കണ്ടുപിടിച്ചിരിക്കുന്നത്. പിന്നെ പിന്നെ എന്ത് പുന്ന പിന്നെ? എടാ ബ്ലേഡ് കമ്പനിക്ക് അപ്പുറത്തൊരു കമ്പനി ഇല്ല അറിയാമോ? സ്റ്റേജിക്ക് ഇപ്പൊ എല്ലാം കൂടെ എത്ര കിട്ടും റിട്ടയർ ചെയ്യുമ്പോ? ഞാൻ അതൊന്നും കൂട്ടി നോക്കില്ല, അവരെന്താ തരുന്നതെന്ന് വെച്ചാ വാങ്ങിക്കും. ആ എന്നാ ഞാൻ കൂട്ടി നോക്കി. 70,000 കിട്ടണം, കൂടിയാലേ ഉള്ളൂ, കുറയത്തില്ല. അതെന്നെ ഏൽപ്പിക്കേ 65% പലിശയ്ക്ക് കൊടുത്ത് ഞാൻ അവനെ സെക്കൻഡ് വെച്ച് 7,00,000 കാണിച്ചുതരാം. പലിശയും കാണുകയല്ല മുതലും കാണുകയല്ല. എടാ അതിനാ സ്വർണപ്പണ്ടത്തിന്മേൽ പണം പലിശയ്ക്ക് കൊടുക്കപ്പെടുന്നു പറയുന്നത്? മുതലും ഇരിക്കും പലിശയും ഇരിക്കും, പലിശയുടെ പലിശയും ഇരിക്കും, എല്ലാം കഴിയുമ്പോ സ്വർണപ്പണ്ടും കൂടി ഇരിക്കും. ഇതെല്ലാം കൂടി ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോ ആണേൽ പല്ല് കാണുകയല്ല. ഒക്കെ ഇരിക്കും. നീ എന്താ വാടാ കൊച്ചനെ എന്നെ പറ്റി വിചാരിച്ചത്? ഞാൻ എന്തിനാ സർക്കാർ സർവീസിൽ നിന്ന് വോളണ്ടറി റിട്ടയർമെന്റ് വാങ്ങിച്ചു പോകുന്നത്? ഇരുന്നിരുന്ന ഇന്നിപ്പോ ഞാനൊരു ഡെപ്യൂട്ടി കളക്ടറാ അറിയാമോ? പിന്നെ ഇരുന്നൂടായിരുന്നു. ഇരിക്കുകയല്ല, എന്റെ ഈ തലച്ചോറേ അങ്ങനെ സർക്കാരിന് നക്കാപ്പിച്ചായി കൊടുക്കാനുള്ളതല്ല. 3 MA ഒരു LLB എടുത്ത് വെച്ചത് ഒരു ചൂത്ത സർക്കാർ സർവന്റ് ആകാനല്ല. ചേച്ചി ചേച്ചി ചെറുക്കം പറയുന്ന കേട്ട് കാശ് കൊണ്ട് തുളയ്ക്കരുത്, ഇങ്ങോട്ട് ഏൽപ്പിക്കേ. ഈ മുത്തൂറ്റുകാര് ലാബല്ലാക്കാര് കൊശപറ്റംകാര് എന്നൊക്കെ പറയുന്ന പോലെ നാളെ ഞാൻ കടാമ്പടിക്കാര് എന്നൊരു പേരോടെ കേൾപ്പിച്ചുതരാം. കടാമ്പടി ചിറ്റ്സ് ആൻഡ് ഫൈനാൻസേഴ്സ്. ഞാൻ പറയുന്ന പോലെ അനുസരിക്കാമെങ്കിൽ ഈ കേരള സ്റ്റേറ്റ് ഞാൻ 5 കൊല്ലത്തിനുള്ളിൽ വിലക്കെടുത്ത് കാണിച്ചുതരാം. വിലക്കെടുത്തിട്ട് ഒരു കൊച്ചു തൊഴുത്ത് പണിത് ആദ്യം കെട്ടിയിട്ടാ മതി, നമുക്ക് ദിവസവും കറന്ന് പാല് കുടിക്കാം. ദേ ഞങ്ങൾ മുതിർന്നവർ സീരിയസ് ആയിട്ട് ഒരു പ്രൊജക്ടിനെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരുമാതിരി ഊരുന്ന വർത്തമാനം കൊണ്ട് വന്നാണല്ലോ. കാട്ടുപോയിക്കറിയാ വാവും ചക്രാന്തിയും. എനിക്ക് അഭിമാനത്തോടെ വിശ്രമിക്കാം, ഇങ്ങനെ റിട്ടയർ ചെയ്യാൻ കഴിഞ്ഞതാണ് എന്റെ ഭാഗ്യം. അമ്മച്ചിങ്ങനെ ഇടാൻ പറ്റിയല്ല, ആഘോഷിക്കണം. ഓ ഞാൻ എന്നാ ആഘോഷിക്കാനാ, പിള്ളേര് നന്നായിട്ട് കളിച്ചു, അവർക്ക് ട്രോഫിയും കിട്ടി. എന്നാലും അവരെ വിളിച്ചു പറ ചെലവ് ചെയ്യാൻ. അമ്മച്ചി ഓട്ടം കുറെ ഓടിയിട്ടല്ലേ അവർക്ക് ഇപ്പൊ ഞെളിഞ്ഞടക്കാൻ പറ്റുന്നേ. അവര് സന്തോഷിക്കട്ടാ, അവരുടെ സന്തോഷം കണ്ടോണ്ട് പെൻഷൻ വാങ്ങിക്കുമ്പോ ആ തുകയ്ക്ക് ഒരു വിലയുണ്ടെന്ന് എനിക്ക് തോന്നും. എനിക്കത് മതി. തികയ്യല്ലോ. എങ്ങനെയല്ലേ സാറതങ്ങ് തേച്ചെടു, 1,000 രൂപ കിട്ടാതെ കാര്യം നടക്കില്ല. എങ്ങനെയും തേച്ചെടുക്കാൻ പച്ചച്ചാണത്തിന്റെ ബിസിനസ് ആണ്. ഒപ്പിട്. അങ്കിളെ, അങ്കിൾ കൂടിയേ തീരൂ എന്ന് കടം പിടുത്തം പിടിക്കുകയാണേൽ ഞാനത് ഊരിത്തരാം, പക്ഷെ അങ്ങനെ പിടിക്കല്ല. എനിക്ക് സ്വല്പം രൂപ വേണം, ശമ്പളം കിട്ടിയ ഉടൻ ഞാനതങ്ങ് തിരിച്ചു തരാം. അങ്കിളിന് എന്നെ വിശ്വാസമല്ലേ? സാക്ഷാൽ വേൽമുരുകം വന്ന് കാശ് ചോദിച്ചാലും ആദ്യം ആ വേലിങ് വാങ്ങിച്ച് വെച്ചതിന് ശേഷമേ കാശ് കൊടുക്കാവൂ, അതാ പണയക്കാരന്റെ പ്രമാണം. അതുകൊണ്ടാ ഇതെനിക്ക് സെന്റിമെന്റൽ വാല്യൂ ഉള്ള മാലയായിരുന്നു, വെറും 500 രൂപയുടെ ആവശ്യമാണ്. ശമ്പളം കിട്ടിയാൽ ഉടനെ പുള്ളി അങ്ങ് തരും. പ്രഭാതകത്തിലെ ശമ്പളമല്ലേ, കേട്ടിട്ടുണ്ട്. ഇതുവരെ ഉള്ളത് കണക്കാക്കണ്ട, എന്റെ അപ്രന്റീസ്ഷിപ്പ് ഈ മാസം കൊണ്ട് കഴിയുക,
അടുത്ത മാസം മുതൽ സിറ്റി എഡിറ്ററാ, പെർമനന്റ്. പിന്നെ ഒന്നാം തീയതി എന്നൊരു തീയതി ഉണ്ടെങ്കിൽ ശമ്പളം മേശപ്പുറത്ത. എഡിറ്റർ അല്ല, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയാലും മുതലീടിന്മേലല്ലാതെ എന്റെ ഇന്ന് 10 പൈസ കിട്ടുകയല്ല. അതൊന്നും ഇരിക്കൂല, മതിയെങ്കിലേ മാല അപ്രത്യക്ഷമാവും ഈ കണക്കിന്. എന്താ കമ്പി എണ്ണുന്നോ? ഏ 3 എം എക്ക് വാലായിട്ടൊരു LLB എടുത്ത് വെച്ചേക്കുന്നതേ വക്കീലിനെ നടക്കാതെ കേസ് വാദിക്കാനാ. ഇനിയിപ്പോ എഴുതി എടുക്കാൻ പോണത് LLM. ചീറ്റിങ്ങും കൊണ്ട് എന്റെ അടുത്ത് വന്നാണല്ലോ, സ്വർണം കൊണ്ട് വന്നേക്കുന്നു. ഇത്തവണത്തേക്കും വിടുന്നു. ഈ സ്വർണം വരയ്ക്കാന്ന് പറയുന്നുണ്ടല്ലോ, നീ പ്രഭാത കാലത്ത് ചിരയ്ക്കുന്നത് പോലെ പണിയല്ല. കാശ് തരാനില്ലേ വേണ്ട, പക്ഷെ ആണുങ്ങൾ ആക്ഷേപിച്ചാലുണ്ടല്ലോ. എന്റെ ഫേസ് വാല്യൂല് 500 അല്ല 5 ലക്ഷം തരാൻ ഈ നാട്ടിൽ ആൾക്കാരുണ്ട്. പിന്നെ ആ തന്റെ ഒന്നരാണ് എന്റെ പത്രത്തിൽ കൂടെ ഒരു വിടി പിടിച്ചില്ലേ. പിടിച്ചോ മുക്കുവണ്ണം കൊണ്ട് വന്നിട്ട് 500 ഉലുവ. യാത്രയപ്പും സൽക്കാരം ഒക്കെ കലക്കിയ കോളുണ്ടല്ലോ ആന്റി. നന്നായിരുന്നു ആന്റി. കരഞ്ഞോ? കരഞ്ഞായിരുന്നോ? ചെറുതായിട്ട്. നിങ്ങൾ ആരെങ്കിലും കരഞ്ഞോ? ചായ കുടിച്ചിട്ട് പോവാം. ഈ ആന്റിയോട് എത്ര തവണ പറഞ്ഞതാ അവിടെ ബോള് പിറക്കുന്ന ഒരു ജോലിയെങ്കിലും എനിക്ക് വാങ്ങിച്ചു തരാൻ. അതൊന്നും പറഞ്ഞാ പറ്റിയില്ല. അതെങ്ങനെയാ കുട്ടി, എന്റെ സർവീസ് ഇന്നുകൊണ്ട് അവസാനിച്ചു. ഇനിയിപ്പോ പുതിയ ഒരാൾ വരും, അവര് നിങ്ങൾക്ക് കോച്ചിങ് തരും. ഉദ്യോഗത്തിലിരിക്കുന്ന എല്ലാവർക്കും ഉണ്ട് പിരിയാനൊരു ദിവസം. അതൊന്നുമില്ല, ഞങ്ങൾക്ക് മാഡത്തിനെ കാണണം, നാളെയും കാണണം, മറ്റന്നാളും കാണണം, എന്നും കാണണം. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാനല്ലോ. അതെങ്ങനെയാ, വെറുതെ വെറുതെ ഇങ്ങനെ കയറി വരാൻ ഒക്കോ? പിന്നല്ലാതെ എങ്ങനെയാ അതിന്? അങ്ങനെ ഞങ്ങൾ എല്ലാം കൂടെ ആലോചിച്ച് ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എപ്പോ വേണേലും ഇവിടെ വരാം, മാഡത്തിനെ കാണാം, എത്ര നേരം വേണേലും ഇവിടെ സ്പെൻഡ് ചെയ്യാം. പറയട്ടെ? പറ കേക്കട്ടെ. ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങുക. ബ്യൂട്ടി പാർലർ? അതിനെന്താ, നല്ല ബിസിനസ്സാ. ഇവിടെ സിറ്റിയിലുള്ള 1-2 ഒന്നിനും കൊള്ളത്തില്ല. ഞങ്ങളൊക്കെ പിന്നെ ഇവിടെ പോകുന്നത് വേറൊന്നും നല്ലതില്ലാഞ്ഞിട്ടാ. മാഡം വെള്ളം തുടങ്ങി നോക്ക്, ഇവിടെ ക്യൂ ആയിരിക്കും. അതെ മാഡം. അതിന് ഞാൻ ഈ ബ്യൂട്ടി പാർലർ ഒന്നും കേട്ടുള്ള അല്ലാതെ അതിന്റെ ഉള്ളിൽ ഒരു വട്ടം കൂടി കയറിയിട്ടില്ല. എനിക്ക് അതിനെപ്പറ്റി ഒരു ചുക്കും അറിയേയില്ല. അറിയാനങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, പെമ്പിള്ളേരുടെ മുഖം എനിക്ക് കൊടുക്കുന്ന ഏർപ്പാടുകൾ അത്രേ ഉള്ളൂ. ബാങ്കിൽ ഇട്ട് കിട്ടുന്ന പലിശയേക്കാൾ കൂടുതൽ എമൗണ്ട് എന്തായാലും ഇതിൽ നിന്ന് കിട്ടും. പിന്നെ അതിനേക്കാൾ വലിയ കാര്യം, ഒരു എൻഗേജ്മെന്റ് ഉണ്ടെങ്കിൽ മാഡം ഇപ്പോഴത്തെ പോലെ തന്നെ ആക്റ്റീവ് ആയിരിക്കുകയും ചെയ്യും. നിങ്ങൾ എല്ലാരും കൂടെ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ? ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞേ ഉള്ളൂ, കുറെ നാളുകൊണ്ട് ആലോചിച്ചുണ്ടാക്കിയതായി പരിപാടി. ഏതായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. നമ്മുടെ പള്ളിക്കടിച്ചോ? അടിച്ചെന്ന് തന്നെയാ വിചാരിക്കേണ്ടത്. കേട്ടു? എന്തോന്ന്? എല്ലാം കേട്ടു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇളക്കം കയറി നിൽക്കുന്ന പെമ്പിള്ളാര് മൂക്കിലെ പൂട പറിക്കാനാണെന്നും മോക്കുലിന്റെ പാട് മാറ്റാനാണെന്നൊക്കെ പറഞ്ഞ കയറി വെക്കാൻ തുടങ്ങിയോണ്ടല്ലോ. ഞാൻ താമസം മാറ്റും. ഒരു ചേച്ചിയായി, ചേച്ചി പാടായി. അവർ വരുന്നതിന് നിനക്കെന്തോന്നു? ഒന്നുമില്ല എന്ന് ചേച്ചിക്ക് തോന്നും. ഞാൻ ഒരു അവിവാഹിതനാ, ഇപ്പോഴത്തെ പെമ്പിള്ളാരുമാ. ദുഷ്പേര് കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല. പിള്ളേർ നിൽക്കും, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ദുഷ്പേരിന്റെ കാര്യം കാണാം, പക്ഷെ ഒരു കാര്യം, അമ്മച്ചിക്ക് ബ്യൂട്ടി പാർലറിന്റെ ABCD അറിഞ്ഞൂടാ. അറിയാത്ത ബിസിനസ്സിൽ പോയി ചാടി ഇത്രയും കാലം വേർപ്പൊഴുക്കി സമ്പാദിച്ച പണം വെറുതെ തൊലച്ചു കളയണ്ട. ആ അതാ ഞാൻ പറഞ്ഞത്, ചേച്ചിയാ രൂപ ഇങ്ങോട്ട്, നാളെ ഇവിടെ ബോർഡ് വരും. ക്രാംബർ ചിക്സ് ആൻഡ് ഫൈനാൻസേഴ്സ്.
കാശ് കിട്ടിയാ ഇന്നിപ്പോ അവിടെ എമിൽ വീഡിയോയുടെ ബോർഡ് വരും. നാളത്തെ ബാബാ തിരുമേനിയുടെ സ്ഥാനാരോഹണം അങ്കിളിനെ ഞങ്ങൾ ഇവിടെ ഇരുത്തി കാണിച്ചു തരുമേ. എനിക്കും കാണണ്ട. ആ പിള്ളേർ അതും ഇതും പറഞ്ഞു തരുതി. അമ്മച്ചി അത് കാര്യമാക്കണ്ട. ആ പിള്ളേർ പറയുന്നതും കാര്യമാക്കണ്ട. ഈ പിള്ളേർ പറയുന്നതും കാര്യമാക്കണ്ട. നിങ്ങൾ രണ്ടുപേര് പറയുന്നത് ഞാൻ കാര്യമാക്കുന്നില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് പൈസ തരാന്ന് വെച്ചാൽ മറ്റേ ആൾ പിണങ്ങും. ബാങ്കിലിട്ടാൽ രണ്ടുപേരും പിണങ്ങും. എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ. അതുകൊണ്ട് എന്റെ സ്വന്തം നിലയിൽ ആ ബിസിനസ് തുടങ്ങാൻ പോവാ. നഷ്ടം വന്നാൽ ഞാൻ സഹിച്ചു. വീട്ടിൽ സ്വസ്ഥത ഉണ്ടായിരിക്കുമല്ലോ. മീൻകറി കുറച്ചുകൂടെ വേണ്ട. നിനക്ക് വേണ്ട കുറച്ച്. ഇത്രയും കാലം കുട്ടികളുടെ ഓടിച്ചാടി കളിച്ചു നടന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഒന്നും ചെയ്യാനില്ലാതെ കയറി കുട്ടിയിരുന്നാൽ ഞാൻ സൂക്കേടുകാരിയായി പോകും. എനിക്ക് വേറെ ഫ്രണ്ട്സും കമ്പനിയും ഒന്നുമില്ല. ആകെ ഉള്ളത് അവരാ. അവരെ കൂടി കാണാതിരുന്നാൽ മുരടിക്കാൻ പോണത് എന്റെ മനസ്സാ. അതിനവരിവിടെ ദിവസവും അങ്ങ് വരുമെന്നാണോ? ആരെയെല്ലാം ഒക്കെ വരുമല്ലോ. ചേച്ചിക്കിന് വേണ്ട എന്താണെന്നറിയോ? വിശ്രമം, അബ്സല്യൂട്ട് റെസ്റ്റ്. എന്താ ഞാൻ സൂക്കേടുകാരിയായി പോയോ? എന്റെ തീരുമാനത്തിന് ഇനി ഇളക്കമില്ല. നിങ്ങൾ രണ്ടുപേരും വെറുതെ ഈ കാര്യം പറഞ്ഞ് തമ്മിത്തല്ലാൻ നിൽക്കണ്ട. നിങ്ങൾക്കിനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു നല്ല പേര്, ബ്യൂട്ടി പാർലറിന് പറ്റിയ ഒരു പേര് കണ്ടുപിടിച്ച് രാവിലെ കൊണ്ടു തരിക. നാളെ തന്നെ എനിക്കത് രജിസ്റ്റർ ചെയ്യേണ്ടതാ. സഹകരിക്കുന്നേ സഹകരിക്കും. ഇല്ലേല അങ്ങനെ വെറുതെ വീഡിയോയും കടാൻ പിടിയും പറഞ്ഞു. എന്താത്? ഇനി പേര് തന്നില്ല എന്നുള്ള പരാതി വേണ്ട. നീ തന്നെ വായിക്ക്. കണ്ണനില്ലാതെ അത്ര കുരുകുരാന്ന അക്ഷരം എനിക്ക് വായിക്കാൻ കിട്ടില്ല. വായിക്കട്ടെ. ശ്രദ്ധിച്ചു കേൾക്കണം, ഓരോ പേരിനും അർത്ഥമുള്ളതാ. അങ്കിള് വായിക്ക്. മായാമോഹിനി. എന്തുവാണ് ചിരിക്കുന്നത്? ഇതാ അർത്ഥം അറിയണമെന്ന് പറയുന്നത്. മേക്കപ്പ് എന്ന മായയിലൂടെ വരുന്നവരെ മോഹിനിമാരാക്കി മാറ്റുന്ന ഇടം എന്നാണ് ഇതിന്റെ അർത്ഥം. മനസ്സിലായോ? മായാമോഹിനി ബ്യൂട്ടി പാർലർ. എന്താ കുഴപ്പം? നീ മുഴുവൻ വായിക്ക്. അർത്ഥമൊക്കെ ഞങ്ങൾക്ക് പിടികിട്ടുന്നുണ്ട്. മനസ്സിലാകുന്നില്ല, ചോദിച്ചോളാം. അതൊക്കെ ചോദിച്ചോളാം, നീ വായിക്ക്. പൂർണ്ണചന്ദ്രിക വായിച്ചോ. നീലോൽപ്പലം മനോരഞ്ജകം പത്മദളം മല്ലികാമോഹനം കൽപ്പദ്രുമം. ഇതൊരു കഷായത്തിലുള്ള കുറിപ്പടി മാതിരി ഉണ്ട്. ഒന്നുമില്ല, അങ്ങള് വായിച്ചോ. ഇതുപോലൊരു 25 ഉണ്ട്. ഇനി വേറൊരു സ്റ്റൈൽ. പുണ്യമാത, ചെറുപുഷ്പം, ലിറ്റിൽ ഏഞ്ചൽ, സെന്റ് തെരേസാസ്, ഹോളി ട്രിനിറ്റി. അത് നമ്മൾ മൂന്ന് പേരെ ഉദ്ദേശിച്ച. ഇനി വേറൊരെണ്ണത്തിൽപ്പെട്ടത് ഒക്കെ ലോകൈക സുന്ദരികളുടെ പേരുകളാ. മോണോലിസ, ക്ലിയോപാട്ര, മുന്താസ്, വീനസ്, ഹെലൻ, ദമയന്തി, അനാർക്കലി, സിൽക്ക് സ്മിത. ഇതേ ലിറ്ററേച്ചർ അമ്മ ഉൾപ്പെടെ മൂന്നമ്മ എടുത്തു വെച്ചിരിക്കുന്ന കെയർ ഓഫ് അല്ലാ ശരിയാക്കിയിരിക്കുന്നത്. അറിയോ, നിനക്കൊക്കെ ഈ സിനിമാ പെണ്ണിന്റെ വരെ അറിയാവൂ. താരത്തിന് പുച്ഛിച്ചിരിക്കുന്നല്ലോ, വല്ലതും ശരിയാക്കിയാവോ. ഞാനാകെ ഒരു പേര് കണ്ടുപിടിച്ചു. ഇതാ എന്നാ എന്നാ അത്? ഈവ്. ഈവ്സോ? ആ ഈവ് എന്ന് വെച്ചാ ഔവ. അത് തന്നെ നമ്മുടെ പഴയ ആദാമിന്റെ പെണ്ണുമ്പിള്ള. അതിവിടെ വേണ്ട. ഔവാന്ന് കേട്ടാ തന്നെ ഓർമ്മ വരുന്ന തുണി എടുക്കാത്ത ഒരു പെണ്ണിന്റെ രൂപ. ഇവിടെ മാനവ മര്യാദയായിട്ട് കഴിയുന്ന പെണ്ണുങ്ങളെ ഉദ്ദേശിച്ച ചേച്ചി ഈ ബിസിനസ് തുടങ്ങുന്നത് തന്നെ. അയ്യോ അങ്കിൾ, അതിനെന്താ? ആദ്യത്തെ സ്ത്രീയുടെ പേരിലെ ഔവ. ഈ പേര് ഇതുവരെ കേട്ടതിൽ നല്ല പേര് ഇത് തന്നെയാ. പിന്നെ വേറൊരു കാര്യം അങ്കിൾ ശ്രദ്ധിച്ചോ, നമ്മൾ മൂന്നാളും കൂടല്ലേ ഇതിവിടെ നടത്താൻ പോണത്. അതേന്ന് കൂട്ടിക്കോ. എങ്കിൽ നമ്മുടെ മൂന്നാളുടെയും പേരിന്റെ ആദ്യത്തെ അക്ഷരം ചേർത്താണ് ഈ പേരുണ്ടാക്കിയിരിക്കുന്നത്. E for Elizabeth, B for Vakkachan, E for Emil. അത് ഏറ്റല്ലോടാ. Thank you.
എന്റെ അടുത്ത ഒരു ഫ്രണ്ടിന്റെ അമ്മയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന പത്രത്തിലെങ്കിലും ഇതൊരു വാർത്തയായിട്ട് വന്നില്ലെങ്കിൽ പോരെങ്കിൽ മിസ്സസ് കുഞ്ഞിക്കിഷ്ടം മേനോൻ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നുണ്ടാ. മിസ്സസ് കുഞ്ഞിക്കിഷ്ടം മേനോൻ ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ചെയ്തത് ഇവിടെ ഒരു വാർത്തയല്ല. അതേസമയം അവര് വ്യഭിചരിച്ചു എന്നൊരു വാർത്ത കൊണ്ടുതരാൻ കഴിഞ്ഞാൽ തന്നെ ഞാനൊരു ജേർണലിസ്റ്റായിട്ട് അംഗീകരിക്കാം. കൊള്ളാവുന്ന ഒരു സ്കൂപ്പ്, ഒരൊറ്റ സ്കൂപ്പ് തനിക്ക് ഇതുവരെ കൊണ്ടുതരാൻ കഴിഞ്ഞിട്ടുണ്ടോ? സ്കൂപ്പോ? സ്കൂപ്പെന്ന് പറഞ്ഞപ്പോ സ്കോപ്പുള്ള വാർത്ത എന്നാണോ? സ്കൂപ്പെന്ന് പറഞ്ഞാൽ സ്കൂപ്പ്. മറ്റൊരു പത്രക്കാരനും കിട്ടാത്ത ന്യൂസ് ആദ്യമായിട്ട് തപ്പി എടുത്തുകൊണ്ട് വന്നാൽ അത് ആ സ്കൂപ്പ്. ഇതുപോലും അറിയാൻ മേലെങ്കിൽ തന്നെ ഞാനിങ്ങനെ സ്ഥിരപ്പെടുത്തും. ഇക്കണക്കിന് പോയാൽ താൻ ഇവിടെ അധികം കാലം അപ്രന്റീസ് കളിക്കില്ല. ഞാൻ പറഞ്ഞേക്കാം. മുടി തയ്യാനല്ലേ, അകത്തേക്ക് വെക്കോളൂ. ആദ്യമൊക്കെ ചെറിയ ഒരു അസുഖം പോലെയൊക്കെ തോന്നിയെന്ന് വരും. ഞാനിത് ആദ്യമൊന്നുമല്ല, ഇവിടെ ആദ്യമാണെന്നേ ഉള്ളൂ. ബില്ല് അതിന് നേരം കുറവൊന്നുമില്ല.
താങ്ക്സ്. ഇതേരം എടുത്തോട്ടെ. ഓ ബൈ ഓൾ മീൻസ്. ബോസ് വരാം. ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. താങ്ക്സ്. ദൈവമേ, ഇക്കണക്കിന് ഇവിടെ ഒരിക്കൽ വരുന്നവര് പിന്നെ ഒരിക്കൽ വരാതാവുമല്ലോ. എവളൊക്കെ പൂത്ത കാശേരിയാ ചേച്ചി എന്ന് പറഞ്ഞു ഒന്നുകളയും. ഞാൻ തന്നെ ആർക്കും ഒരു കൈബദ്ധം ഒക്കെ പറ്റിയെന്നിരിക്കും. തെറ്റേ, ഇങ്ങനെയാണോ കൈബദ്ധം? എന്താ 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 കുഞ്ഞിമേ, എന്താണോ കാണുന്നില്ലേ? എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന് ഇവളോട് ചോദിക്കാൻ കുടികറിപ്പിക്കാനാന്ന് പറഞ്ഞ് വന്നിട്ട് ഞാനിനി എന്റെ പിള്ളേരെ മുഖത്ത് എങ്ങനെ നോക്കൂ? കൊച്ചുങ്ങളെ അച്ഛൻ അറിയാതെയാ ഞാൻ വന്നത്. ഈ കാലി ഓരി ഒഴിച്ചത് വല്ല ആസിറ്റോ മറ്റോ ആണോ എന്തോ? എല്ലാം കൂടെ പൊഴിഞ്ഞു പോയി മൊട്ടയാകുമോ ഭഗവാനെ? അയ്യോ, അമ്മ ബില്ല് പുല്ല് താമറോ. എവിടെ നിന്നാണ് നീ ഇതെല്ലാം പഠിച്ചത്? ഞാൻ പലയിടത്ത് നിന്നിട്ടുണ്ട്. നിന്ന് കാണും, ഒരിടത്ത് ഒരു ദിവസം വീതമായിരിക്കും. അതൊന്നുമല്ല, ആവശ്യമുള്ള പണി ഞാൻ പഠിച്ചിട്ടുണ്ട്. ദേ തർക്കിക്കന്നല്ലോ, അടിച്ച് ഞാൻ വെളിയിലാക്കും. അന്നാ ഷീലയുടെ അമ്മ വന്നിട്ട് അവരുടെ മുഖം എല്ലാം കൂടെ പൊള്ളി കുളിന്ന് ഞാനായുള്ള ഒരു ക്ഷമിച്ചു. ഏതായാലും അതോടെ അവരും ഇങ്ങോട്ട് വന്നിട്ടില്ല. മഴവിളക്കാര് ഒരു ഒറ്റ പെണ്ണുങ്ങൾ ഈ വഴിക്ക് കയറിയിട്ടില്ല. അറിയാവോ, വരാനുള്ളവരൊക്കെ വരുന്നുണ്ട്. പിന്നെ പോട്ടെന്ന് ആ കുട്ടി സങ്കടം കൊണ്ട് എന്തെങ്കിലും പറയുന്നു വെച്ച്. അച്ചായൻ പറയുന്നതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇല്ലേല് അതെന്ന് തുടങ്ങിയടി അച്ചായനോട് അനുസരണ. എനിക്കിഷ്ടമുള്ളവരെ ഞാൻ അനുസരിക്കും. അതുവരൊക്കെ നിങ്ങൾക്ക് എന്താ കാര്യം? എന്തൊക്കെയാ? ഓ, അങ്ങനെ വരട്ടിയാലെന്ന് ഞാൻ വരളുകയല്ല. എനിക്ക് തൊഴിലറിയാം. ഇവിടെ അല്ലെങ്കിൽ വേറിടത്തു നിന്ന് ഞാൻ ജീവിക്കും. നിനക്കിവിടെ ശമ്പളമില്ല, ജോലിയില്ല, ഒന്ന് പോയി തരുന്നതിന് എന്തോ വേണം. വക്കച്ചാ, നീ മിണ്ടരുത് ഇവിടെ. ഇപ്പൊ നീ ഇറങ്ങി വിടുന്നു, അല്ലെങ്കിൽ ഞാൻ പോകാൻ തുടങ്ങുക. പോകുന്ന കാര്യമൊക്കെ നമുക്ക് ആലോചിക്കാം. കുട്ടി അപ്പുറത്ത് ഇരിക്കേ. അപ്പുറത്തൊന്നും ഇരിക്കണ്ട, നിന്ന് കൊണ്ടത് സ്ഥലം അറിവണേ. പോട്ടെ വക്കച്ചായ. അച്ചായനെ ഓർത്ത ഞാൻ ഇത്രയും ദിവസം ഇവിടെ നിന്നത് തന്നെ. വക്കച്ച, നിനക്ക് എന്ത് തുടങ്ങി ഇവളോട് സിമ്പതി? ചേച്ചി, ചേച്ചി അനാവശ്യം പറയരുത്. ഇവളോടൊന്നല്ല, സ്ത്രീവർഗത്തിലെ ഒരൊറ്റ എണ്ണത്തിനോടും എനിക്ക് യാതൊരു സിമ്പതി ഇല്ല. ചേച്ചിക്ക് അറിയാമല്ലോ. അല്ലേ പിന്നെ ഞാനെന്താ ഇങ്ങനെ പെണ്ണുപോലെ കിട്ടാൻ നിൽക്കുന്നത്? ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻസ് വെച്ച് എന്തെങ്കിലും പറഞ്ഞു പോയാലേ? ഇതാ ഞാൻ അന്നേ പറഞ്ഞത്, ഈ ഗുരുവാരത്തോടെ കൂടി ഞാൻ ചിത്രപ്രതി കേട്ടു വരുമെന്ന്. എക്സാം ഇനി വന്ന് തലേ കയറിയിരിക്കുകയല്ലേ മാഡം? ഇത്രയും കാലവും ചാട്ടവും കളിയായിട്ട് നടന്ന് ഒരു വസ്തു പഠിച്ചിട്ടില്ല. പല തീർന്നിട്ടേ ഒരു സിനിമ പോലും കാണുന്നുള്ളൂ എന്ന് ഡിസൈഡ് ചെയ്തിരിക്കുക. അതുകൊണ്ട് ആ വഴിക്ക് വന്നില്ലെന്നേ ഉള്ളൂ. അമ്മ വഴക്ക് വരുന്നു, അവർക്ക് ഞാൻ ഈ ബ്യൂട്ടി പാർലറിൽ പോകുന്ന ഒന്നും ഇഷ്ടമല്ല. എനിക്ക് വീട്ടിലല്ല പ്രശ്നം, പുള്ളിക്കാരനാ. പുള്ളിക്കാരനോ? ആ, മാഡം അറിഞ്ഞില്ലേ, ആശയം എന്തെങ്കിലും കഴിഞ്ഞു വെക്കേഷന്. ഓ, ദാറ്റ്സ് എ ഹാപ്പി ന്യൂസ്. ബേബി എന്താ കാണാത്ത? ഞാൻ വരാം. ഇവിടെ ആരെയും കിട്ടാത്തോണ്ടാ. ഒരു കമ്പനിയില്ലാതെ ഇങ്ങനെ വിളിച്ചിട്ടാ. പാർലറിലേക്കല്ലെങ്കിലും വല്ലപ്പോഴൊക്കെ അതുവഴി ഒന്നും ഒന്നുള്ളേ. നിങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിട്ടാ ഞാനിത് തുടങ്ങിയത് തന്നെ. ഞങ്ങൾ വന്നല്ലോ മാഡം. നമ്മൾ ഈ സന്ധ്യാകുന്ന നോക്കി കടയിൽ നിന്ന് വെച്ചോണ്ടിരിക്കുന്ന ഒരു കാര്യമില്ല. പെണ്ണ് പോയിട്ട് പെണ്ണീച്ച പോലും ഈ വഴിക്ക് കിടക്കുന്ന കോളില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ആ ബോർഡില്ലേ ഹോളിഡേ പാർലർ ക്ലോസ് എന്ന് പറഞ്ഞു വരണം, അതെടുത്ത് ആ ഗേറ്റിൽ തൂക്കിയേക്കാം. എന്നിട്ട് അതവിടെ കിടന്നോട്ടെ. പണി ശരിക്കും അറിയാവുന്ന ഒരാളെ കിട്ടുന്നവരെ അടച്ചിട്ടേക്ക. ആളെ കിട്ടുന്നു, ഈ വകുപ്പ് വന്ന് കയറുന്ന എല്ലാം കണക്കായിരിക്കും. അതൊക്കെ കിട്ടും, പത്രത്തിൽ ചെറിയ പരസ്യം കൊടുക്കുക. ഈ കിശുമത്തൊക്കെ പാസ്സായിട്ടുള്ള ഒരു പെണ്ണിനെ വേണമെന്ന് പറഞ്ഞ് അങ്ങ് കൊടുത്താൽ മതി. പിന്നെ ആളിങ്ങി വരും. അഥവാ ഇനി ആരും വന്നില്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ തൂക്കി ധൈര്യമായിട്ട് ആക്രിക്കാർക്ക് കൊടുക്കാമല്ലോ, സൗകര്യം ഉണ്ടാവുമല്ലോ.
സിറ്റിയില് വേറെ ഒന്ന് രണ്ട് പാർലറുകാരുണ്ടല്ലോ, അവരോട് ആരോടെങ്കിലും തിരക്കിയിട്ട് കിട്ടിയ വിലയ്ക്ക് സാധനങ്ങളും കൊടുക്കുകയായിരിക്കും ബുദ്ധി. അമ്മച്ചി അറിയാതെ ഞാൻ അവിടേക്കും തിരക്കി നോക്കി. എന്നിട്ട് ഓ, അവർക്കാർക്കും വേണ്ട. എന്റെ ടെൻഷൻ അതല്ല, ആരെങ്കിലും കസ്റ്റമേഴ്സ് കയറി പാവം അമ്മച്ച് വയസ്സുകാലത്ത് അടി കൊടുക്കുമെന്ന. സംഭവിച്ചുകൂടായില്ല. ഞാനെന്ന് പറഞ്ഞ സംശയം ഓർമ്മയുണ്ടോ? എന്ത്? ഇതിന്ന് ഫോട്ടോ പോണുണ്ട്. ഇതിന്ന് ഫോട്ടോ പോണുണ്ട്. ഷുവറാണോ? ഷുവറാ. അത് പോണത് മുഴുവൻ പെമ്പിള്ളേരുടെ പടങ്ങളുവാ. അതാരെടുക്കാൻ? അതെനിക്കറിഞ്ഞൂടാ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഹെയർ ടോണിക്കാരുടെ പരസ്യത്തിന് വേണ്ടി എടുത്ത ആ നളിനിയുടെ കുറെ സെക്സി ഫോട്ടോസ് ഇല്ലായിരുന്നോ? അതിപ്പോ കാണാനില്ല. അമ്മ എന്തിനാ കാര്യമില്ലാതെ വിഷമിക്കുന്നത്? ബിസിനസ് ആവുമ്പോ അതിലേറ്റവും കുറവൊക്കെ ഉണ്ടാവും. അതല്ലടാ, ഇപ്പൊ എല്ലാരും എന്നെയാ കുറ്റപ്പെടുത്തുന്നത്. കിട്ടിയ കാശ് മുഴുവനും കൊണ്ടുപോയി വെറുതെ കളഞ്ഞു കുളിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലല്ലോ. ആരേലും ജോലി അറിയാവുന്ന പെമ്പിള്ളേര് വരും, നമ്മുടെ കാര്യങ്ങളെല്ലാം നേരെയാവുകയും ചെയ്യും. ഓ, വരുന്നു. ഇന്ന് അഞ്ചാവുന്ന പരസ്യം കൊടുത്തിട്ട് അമ്മച്ച് സമാധാനമായിട്ട് കിടന്നുറങ്ങ്. ആരെങ്കിലും വരുമെന്ന്. അങ്കിളെ, ഏതോ ഒരെണ്ണം വഴി വെച്ചേക്ക് വന്ന് കേറുക എന്നാ തോന്നുന്നേ. ക്ലോസ്ഡ് ആണെന്നുള്ള ബോർഡ് എടുത്ത് നോക്കിട്ട് ഉണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈസ് ബ്യൂട്ടി പാർലർ ഇതല്ലേ? അതെ, പക്ഷേ സോറി, ഇന്ന് ഞങ്ങൾക്ക് വർക്കിംഗ് ഡേ അല്ല. ഓ, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാൻ വന്നത് പേപ്പറിലെ പരസ്യം കണ്ടിട്ടാണ്. യു കെയിം ഫോർ ദ ഇന്റർവ്യൂ? യാ. ഐ സീ. ഇരിക്കൂ. അതെ, അത്രയ്ക്കൊക്കെ ഒന്ന് സന്തോഷിക്കാൻ വരട്ടെ. മറ്റവള് ഏതാണ്ട് ഇതേ സ്റ്റൈലിൽ എല്ലാം അറിയാവുന്ന ഭാവമായിട്ട് കയറി വന്നവളാ. അതുകൊണ്ട് കാര്യമായിട്ടൊരു ഇന്റർവ്യൂ നടത്തി നോക്കിയിട്ട് മതി, വേണോ വേണ്ടോ തീരുമാനിക്കാൻ. ഇന്റർവ്യൂ ചെയ്യാനും ഒരു അറിവ് വേണ്ടേ? അതിന് നമുക്ക് എന്നാ അറിയാം? അതൊക്കെ നമുക്ക് നടത്താം. ചേച്ചി പോയി ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ആ മുറി ഇപ്പൊ ഗൗരവമായിട്ടിരിക്കും, നമുക്ക് നോക്കാം. Shall we come in? Yes. Yes. You can sit. Thank you, madam. എന്താ പേര്? മിനി. ഫുൾ നെയിം? മിനി. കൂടെ ഒന്നുമില്ലേ? മനസ്സിലായില്ല. സേ സംതിങ് ലൈക്ക് മിനി മാത്യു, മിനി മേനൽ, മിനി നായ, മിനി ബേഗം. ഇല്ല, വെറും മിനി. ഇനിഷ്യൽ? യെസ്, യെസ് മിനി. നേരത്തെ എവിടെയെങ്കിലും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല. ബ്യൂട്ടീഷ്യൻ കോഴ്സ് പാസ് ആയിട്ടുണ്ടോ? കോഴ്സ് തീർന്നതാണ്, പാസ് ആയിട്ടില്ല. Where is the coloring mat of the skin found? It is found in the deepest layer of the stratum germinatum. I mean the granular layer of the epidermis and the papillary layer of the dermis. Yes, correct. What are the functions of the skin? It is protection, heat regulation, excretion, secretion, sensation and absorption. You are right. You're right. കുത്തമിനാറിന് എന്തുയരം വരും? അറിഞ്ഞൂടാ.
Can you describe the structure of the sweat glands? Sweat glands. They consist of a coil base and a tube-like duct which forms a pore at the surface of the skin. Correct. Indus Valley Civilization, എന്ന് കേട്ടിട്ടുണ്ടോ? സിന്ധു നദിയുടെ സംസ്കാരം കേട്ടിട്ടുണ്ട്. അത് എന്നു മുതൽ എന്നു വരെ ആയിരുന്നു? ഈ ജിറാഫ് ഇല്ലേ, ജിറാഫ്? Yes. അതിന്റെ കഴുത്തിന് എന്ത് നീളം വരും? ഫുൾ ഹൈറ്റിൽ എത്തുമ്പോ? സോറി, ഇറ്റ്സ് ഓൾ റൈറ്റ്. വേറെ എന്തെങ്കിലും ചോദിക്കുന്നോ? വേണമെന്നില്ല. ഐ തിങ്ക് ഇറ്റ്സ് ഓക്കേ ഫോർ മീ. ഇന്റർവ്യൂ ഓവർ? Yes. Oh, it was so simple. ഇനി ശമ്പളത്തെ കുറിച്ച് ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. എനിക്ക് അങ്ങനെ വലിയ ശമ്പളം ഒന്നും തരാൻ ഒക്കത്തില്ല. തൽക്കാലം കഴിഞ്ഞുകൂടാനുള്ളത് എനിക്ക് വേണ്ട. ഞാൻ അങ്ങോട്ട് പറയാം. എനിക്കൊരു 1000 rupees വേണം ടു സ്റ്റാർട്ട് വിത്ത്. 1000 രൂപയോ? നിങ്ങൾക്ക് 1000 രൂപ ശമ്പളം തരണമെങ്കിൽ ഇവിടെ എന്ത് വരുമാനം ഉണ്ടാവണം? അതിനിതൊക്കെ വരുമാനം ഉണ്ടാക്കി തരേണ്ടത് എന്റെ ജോലിയല്ലേ? അത് ഞാൻ ഉണ്ടാക്കി തരും. വരൂ വരൂ വരൂ. മിസ് ഇല്ലേ? ഉണ്ട്. എന്താ നിങ്ങൾ വല്ലാതിരിക്കുന്നത്? അല്ല, ഞങ്ങള് പാർലർ ക്ലോസ് ചെയ്തോ? ഇല്ലല്ലോ, ആര് പറഞ്ഞു? ഏതായാലും നിങ്ങൾ വന്നത് കറക്റ്റ് ടൈമിനാ. ഞങ്ങളുടെ പുതിയ ബ്യൂട്ടീഷ്യൻ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. തിയറി ലെവൽ എക്സലന്റ്. പ്രാക്ടിക്കൽ സൈഡോട് നോക്കാൻ. നിങ്ങളിൽ ഒരാളെ ഇരുന്നു കൊടുത്താൽ അങ്ങനെ പറഞ്ഞു ഒഴിയല്ലേ. പ്ലീസ്, വല്ല സിമ്പിൾ ഹെയർ വാഷിങ്ങോ എന്തെങ്കിലും മതി. തീർച്ചയായും തോന്നി അപ്പോ ഇതിനേക്കാം. കൊള്ളാമെങ്കിൽ ഇപ്പൊ അവളെ അപ്പൊന്റ് ചെയ്യാം. ധൈര്യമായിട്ട് വന്ന്, അങ്ങനെ വേദന ഒന്നും എടുപ്പിക്കൂല. ഞാൻ ചെയ്യാം. മാഡത്തിന് വേണ്ടിയല്ലേ. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഞാൻ വർക്ക് ചെയ്യൂ. ഇതിനിടയിൽ 1 to 3 നോൺ ബ്രേക്ക്. വെനസ്ഡേ ഹോളിഡേ ആയിരിക്കും. സൺഡേ? സൺഡേ ഐ വിൽ വർക്ക്. പിന്നെ തൽക്കാലം എനിക്കൊരു അസിസ്റ്റന്റിനെ വേണം. അത് ഞാൻ തന്നെ റിക്രൂട്ട് ചെയ്യും. അതെന്തിനാ? എന്റെ ഒപ്പം അല്ലേ അവർ വർക്ക് ചെയ്യേണ്ടത്. അതിന് പറ്റിയ ആളാരാണെന്ന് എനിക്കല്ലേ അറിയാൻ പറ്റൂ. ആയിക്കോട്ടെ. അല്ല, ഈ കണ്ടീഷൻസ് ഒക്കെ അഗ്രി ചെയ്ത് നോക്കുക. എങ്കിൽ എന്ന് മുതൽ വർക്ക് തുടങ്ങാം? നാളെ തുടങ്ങാം. ഓക്കെ. ഇന്ന് ഇവിടെ വല്ല ഒന്ന് ക്ലീൻ ചെയ്യണം. എക്യുപ്മെന്റ്സ് മുഴുവൻ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യണം.
അതിനൊക്കെ മുമ്പായിട്ട് മാഡം എന്റെ ഒപ്പം ആ ജംഗ്ഷൻ അപ്പുറത്തുള്ള ഹോസ്റ്റൽ വരെ വന്ന് ലോക്കൽ ഗാർഡിയൻ ആയിട്ട് ഒന്ന് സൈൻ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ എല്ലാം ചോദിച്ചു വെച്ചിട്ടുണ്ട്. അതിനെന്താ വരൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങളല്ലേ മാനേജർ? യെസ്. എങ്ങനെയാണോ മാനേജറുടെ ഡ്രസ്? സമയമായി വരുന്നല്ലേ ഉള്ളൂ. എത്രയാ കേൾക്കുന്നത്? 8 o'clock. ആണല്ലോ. ഇന്ന് നല്ല വർക്കായിരുന്നു അല്ലേ? ഈ പെമ്പിള്ളാരുടെ ഇടയിൽ ന്യൂസ് വരക്കുന്നത് എത്ര പെട്ടെന്നാണോ ഞാൻ ആലോചിക്കുന്നത്. സിറ്റിയിലെ സകല പെണ്ണുങ്ങളും ഇവിടെ ഒരു പുതിയ ബ്യൂട്ടീഷ്യൻ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം അറിഞ്ഞെന്നാ തോന്നുന്നേ. ഇന്നിപ്പോ ആഫ്റ്റർനൂണും ഫുള്ളാ. എവിടെ നിന്നിട്ട് അതിന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തത്? അതെ, എന്തൊക്കെ പറഞ്ഞാലും പെണ്ണിന് ഹെഡ് വെയിറ്റ് സ്വല്പം കൂടുതലാണ്. ഹെഡ് വെയിറ്റ് മാത്രമല്ല, പൊതുവെ സ്വല്പ വെയിറ്റ് കൂടുതലാണ് അല്ലേ നിങ്ങളെ? എന്ന് വെച്ചാൽ എനിക്ക് പിടിക്കായി ഒന്നുമില്ല, നേര് പറഞ്ഞ എനിക്ക് അതിനെ ഇഷ്ടമായി. അങ്കിളിനോ? പെണ്ണുങ്ങളെല്ലാം കള്ളികളാ. അതല്ല ചോദിച്ചത്, ഈ കൊച്ചിന്റെ കാര്യമാണ്. അത് വന്നത് പിന്നെ ഇതൊരു സ്ഥാപനമായി. നേരം വിളക്കുമ്പോ പാൻറും വലിച്ചേരിക്കൊണ്ടിരിക്കുന്നതിന് ഒരു അർത്ഥമുണ്ട്. അതിന്റെ പോസും അവക്കുണ്ട്. അവളുടെ നടപ്പും ഭാവം കണ്ട അവളി ലോകം കീഴ്മേൽ മറിച്ചളയും തോന്നുന്നു. എനിക്കൊരു അപേക്ഷയുള്ളൂ, നിങ്ങളെല്ലാം കൂടെ അതൊന്നും പറഞ്ഞ് ആ കൊച്ചിനെ പിണക്കി വിടരുത്. അവൾ ഇവിടത്തേക്ക് രസത്താ. നാല് പേരുടെ പണിയാ അവൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. അത് മാനേജിംഗ് ഡയറക്ടറിലെ ലുബ്ധമുണ്ട്. ഞാൻ അവളോട് എന്നും പറയാ ഒന്നോ രണ്ടോ പേരെ കൂടെ സഹായത്തിൽ നിർത്താൻ. പറ്റിയ ആളെ കിട്ടിട്ട് നിറഞ്ഞ് അവളാ നീട്ടി കിട്ടിക്കൊണ്ട് പോണത്. മാനേജിംഗ് ഡയറക്ടർ ഇപ്പോഴിപ്പോ എനിക്കൊരാശ, അങ്കിളുടെ ജോലി എനിക്ക് കിട്ടിയിരുന്നതിൽ എത്ര ശേലായിരുന്നേനെ. അങ്കിളെ, അങ്കിൾ, ഇന്ന് ബുധനാഴ്ചയാ, പാർലർ അടപ്പാ. ഞാൻ പാർലറെ കാണാൻ വന്നതല്ല, സാറിനെ കാണാനാ.
ഇതങ്ങോട്ട് വെച്ചോണ്ട് എനിക്കൊരു 750 രൂപ ഇങ്ങോട്ടതാ. മുക്കാപ്പവനും ഇതേ വരും. ഇനി ഇത് വെച്ച് കെട്ടാറായില്ലേ? നമ്മുടെ കാണാതെ നളിനിയും കോകിലയൊക്കെ എന്താ? കണക്കിന് നിന്റെ അങ്കിള് എല്ലെല്ലാം അല്ല, അതിന്റെ അപ്പുറത്തെ പരീക്ഷയും ജയിക്കും. എന്താ പഠിത്തം, എന്താ ശ്രദ്ധ? വായിച്ചോണ്ടിരുന്ന ബുക്ക് എടുക്കാൻ പറഞ്ഞു. കൊറേ കൂടുന്നു കളി. എങ്കിൽ പിന്നെ ഇതെന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞാ പോരായിരുന്നു മംഗളെ. ഇങ്ങനെയാണെങ്കിൽ വേറെ താമസ സ്ഥലം അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. എപ്പ ചോദിച്ചാലും അടുത്ത ആഴ്ച, അടുത്ത ആഴ്ച. മാസം രണ്ടാകുന്നു വാടക വന്നിട്ട്. ഓസിനാളെ താമസിപ്പിക്കാൻ ഇത് സത്രമൊന്നും അല്ല, മനസ്സിലായോ? ഒരു രണ്ടു ദിവസത്തിനുള്ളില്. ഓ, ഇപ്പൊ ഒരാഴ്ച പോയി രണ്ടു ദിവസമായി. ഞാനൊരുത്തി ഇതെല്ലാം വിശ്വസിക്കാനും. ദേ, രണ്ടു ദിവസത്തിനുള്ളിൽ ബാലൻസ് മുഴുവൻ തന്നെ തീർത്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടി ഇവിടെ ഓഫീസിലിരിക്കും, ആള് റോഡിൽ നിൽക്കും. പറഞ്ഞേക്കാം, ഓരോന്ന് വന്ന് അടിഞ്ഞോളൂ. എന്താ വാഴ കൊടുക്കാത്തത്? എന്തിനാ എന്നും ഇങ്ങനെ അവരുടെ വഴക്ക് കേൾക്കുന്നത്? പൈസ കയ്യിലില്ലെങ്കിൽ എന്തിനാ അവരുടെ നടക്കാത്ത അവധി പറയുന്നത്? അതല്ലേ അവർക്ക് ഇത്രയും ദേഷ്യം? കളിപ്പിക്കാൻ പറയുന്ന പോലെ. കളിപ്പിക്കാൻ പറയുന്നതല്ല, എന്തെങ്കിലും ഒരു പണി കിട്ടുന്ന പ്രതീക്ഷയിലാണ് ഇന്നും അവധി പറയുന്നത്. ഉണ്ടായിരുന്ന ജോലി പോയി, ഞാൻ തന്നെ വേണ്ടെന്ന് വെച്ചതാണത്. ഇപ്പൊ തോന്നുന്നു. എവിടെയായിരുന്നു ജോലി? ഒരു തുണിക്കടയിൽ സെയിൽസ് ഗേൾ. ഉടമസ്ഥന്റെ പെരുമാറ്റം ശരിയല്ല എന്ന് തോന്നി തുടങ്ങിയപ്പോ ഞാൻ പിന്നെ അങ്ങോട്ട് പോവാതായി. ഇപ്പൊ തോന്നുന്നുണ്ടോ അങ്ങനെ ചെയ്ത് തെറ്റായി പോയിന്ന്? ഇല്ല, അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ എന്ന് ചിലപ്പോ ആഗ്രഹിച്ചു പോവാറുണ്ട്. എന്റെ സ്ഥാനത്ത് കുട്ടിയായിരുന്നെങ്കിലും അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു പോവും. സുധി എന്റെ ഒപ്പം വരുന്നോ? ഞാൻ കുട്ടിക്ക് ജോലി തരാം. മിനിയുടെ ജോലി എനിക്കതൊന്നും അറിയില്ലല്ലോ. അത് സാരമില്ല, ഞാൻ പഠിപ്പിച്ചു തരാം. മാന്യമായി ജീവിക്കാനുള്ള ശമ്പളം വാങ്ങിച്ചു തരാം. ഒരു ജോലിയായി എന്നറിഞ്ഞാ പിന്നെ അവര് വന്ന് വലിയ ശല്യം ചെയ്യില്ല. എന്താ പോരുന്നോ? നിന്റെ സെലക്ഷൻ തന്നെയാണ് എന്റെ. അല്ലാതെ എനിക്കെന്താ? എല്ലാം സ്വന്തം പോലെ കരുതിക്കൊള്ളണം. നന്നായാൽ എല്ലാവർക്കും നല്ലതാ അല്ലേ? എന്തോ സ്വല്പം അഡ്വാൻസ് വേണമെന്ന് മിനി പറഞ്ഞു. ഇതാ അപ്പുറത്ത് നിന്ന് മാനേജർ വാങ്ങിച്ചു, ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീട്ടിലാകെ പ്രാരബ്ധങ്ങളാ, അച്ഛനില്ല. ഈ കുട്ടി വേണം താഴെയല്ല മൂന്നാലെണ്ണത്തിന്റെ കാര്യം നോക്കേണ്ടത്. മിനിയുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു? അത് പറയാതിരിക്കുക ഭേദം. ഉണ്ടായിരുന്ന മുഴുവൻ രാഷ്ട്രീയം കളിച്ചു തുലച്ചു, ഇപ്പൊ ഒന്നുമില്ല. എന്നാൽ എപ്പോഴും ബിസിയാണ് താനും. അമ്മയോ? അമ്മയില്ല. ചേട്ടന്മാരൊന്നുമില്ലേ? ഇല്ല, രണ്ടനിയന്മാരുണ്ട്. ഏറ്റവും ഉള്ളത് ഒരനീത്തി, അവളിപ്പൊ ആറിലായിട്ടേ ഉള്ളൂ. ചുമ്മാതല്ല ശമ്പളത്തിന് കടുംപിടി പിടിച്ചത്. മിനി ഒരു മിനിറ്റ് ഒന്ന്. ഹേ, ഒരൊറ്റ സ്നാപ്പ് വേണ്ട. പ്ലീസ് ആ ഒന്ന് മാറ്റിക്കേ. ആ ക്യാമറ അവിടെ വയ്ക്ക. എന്താ ഒരു ഫോട്ടോ എടുത്തു വെച്ച്? എനിക്കിത് ഇഷ്ടമല്ല. എനിക്കിഷ്ടമാണെങ്കിലോ? ഇഷ്ടപ്പെട്ടോണം. അതിനിപ്പോ അനുവാദം വേണമെന്നില്ല. ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ എനിക്ക് മിനിയുടെ മുഖം ഇഷ്ടമാണ്. ആ കണ്ണട കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഒന്നുകൂടി ഇഷ്ടമാണ്. എന്തിനാ ഈ കണ്ണട വെക്കുന്നത്? കണ്ണു കാണാൻ. ഒന്നെടുത്തേ ഒരു സെക്കൻഡ് നേരത്തേക്ക്. ഞാൻ ഈ കണ്ണട തല്ലിപ്പിടിച്ചോളേ. നീയോ? ഇതില്ലെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദനയാ. റിയലി? അല്ലാതെ പിന്നെ എനിക്കെന്താ? വട്ടുണ്ടോ ഇതും ചുവന്നുകൊണ്ടടക്കാൻ? പിന്നെ ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്കല്ലെങ്കിലും എനിക്ക് കുട്ടിയുടെ മുഖം ഇഷ്ടമാണ്.
ഐ ലൈക്ക് യു. നിന്റെ വീഡിയോ പ്രോജക്ട് നടക്കാതെ പോയതിന്റെ കാരണം എന്റെ ബിസിനസ് ആണെന്നാണല്ലോ കംപ്ലൈന്റ്. വക്കച്ച, അതങ്ങോട്ട് കൊടു. നീ പറഞ്ഞ രൂപയുണ്ട്, ഇനി നിന്റെ ഇഷ്ടം പോലെ വീഡിയോയോ സിനിമയോ എന്താന്ന് വെച്ചാ തുടങ്ങിക്കോ. അതെന്തിനാ അവനോട് പറയുന്നത്? താങ്ക്സ് പറയേണ്ടത്? ദാ ഈ കുട്ടിയോടാ. ഇനി എന്താ ചെയ്തു തരേണ്ടത്? ഇനി വേണ്ടത് വീഡിയോ യൂണിറ്റിന് വേറെ സ്ഥലമാ. ആ പറ്റിയ ഒരു സ്ഥലം നോക്കിയെടുത്തോ. വാടകയുടെ കാര്യം മാത്രം ഞാൻ വന്നിട്ട് സംസാരിച്ചോളാം. അങ്ങനെയാണെങ്കിൽ പറഞ്ഞു. എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. പാർലറിൽ കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇപ്പൊ ഉള്ള സ്പേസ് പോരാതെയായിരിക്കുന്നു. കുറെ കൂടെ വലിയൊരു സെറ്റപ്പും ഹെൽപ്പിന് ഒന്ന് രണ്ട് പെൺകുട്ടികളും കൂടി ഉണ്ടായാൽ ബിസിനസ് ഒന്നുകൂടെ മെച്ചപ്പെടും. ആയിക്കോട്ടെ, അത് അങ്ങനെയല്ലേ വേണ്ടത്. അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യും, അതിനും കൂടെ പറ്റിയ സ്ഥലം കണ്ടുപിടിക്കും. രണ്ടും ഒരേ കോമ്പൗണ്ടിലായ സൗകര്യം ഉണ്ടല്ലോ. അതെ, അതാ നല്ലത്. അത് ഉടനെ ശരിപ്പെടുത്താം. എങ്കിലും എനിക്കൊരു സജഷൻ കൂടിയുണ്ട്. പല കസ്റ്റമേഴ്സും ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാ ഞാൻ ഏടിയ സീരിയസ് ആയിട്ട് എടുത്തത്. ഒരു യോഗ ക്ലാസ്സോടെ കൂട്ടത്തിൽ തുടങ്ങുക. യോഗ ക്ലാസ്സോ? എന്നത്? അത് ഈ തടി കുറയ്ക്കാനും ഫിഗർ നിലനിർത്താനൊക്കെ ഉള്ള ഏർപ്പാടാ. ഇപ്പൊ മിക്കയിടത്തും ആയിപ്പോയി. ഇവിടെ ഇതുവരെ ആരും തുടങ്ങിയിട്ടില്ലെന്നാ തോന്നുന്നത്, അല്ലെ? കേട്ടിട്ടില്ല. എങ്കിൽ അങ്ങനെയുള്ള ലൈനാ നമ്മൾ പിടിക്കേണ്ടത്.
സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ച്. അല്ല അതെ, പണം തീരട്ടെ, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഇപ്പൊ വന്നേ പ്ലീസ്. ഇത് എത്ര ദിവസമായി ഇവിടെ ഇടാൻ തുടങ്ങിട്ട്? ഇന്ന് ആദ്യമാണ്. അപ്പൊ അതിനു വേണ്ടിയായിരുന്നു നിർബന്ധിച്ച് എല്ലാവർക്കും ടിക്കറ്റ് എടുത്തോണ്ട് വന്നത് അല്ലേ? അല്ല അല്ല, ആ സ്ലൈഡിനെ തിരികെ വാങ്ങിച്ച് എന്നെ കൊണ്ട് തരാതെ എന്നെ കൊണ്ട് പ്രതീക്ഷിക്കണ്ട. പറഞ്ഞേക്ക. അതെ, സംഗതി കുഴപ്പമായോ? എന്ത് കുഴപ്പമാവൻ, അവൾ നാളെ വന്നില്ലല്ലോ. അവളോ? അങ്കിളിന് ഭ്രാന്തുണ്ടോ? അവളും വരും, അവളുടെ അമ്മമ്മയും വരും. ആ ഇതൊക്കെ വരും ജാടയല്ലേ. അതൊക്കെ വരുവന്നേ. ഒന്നും വരികയല്ല, ആറ് മണി എന്ന് പറഞ്ഞ 6 മണിക്ക് വരുന്നോളാ അവള്. ഇതിപ്പോ ദാ 7:30 ആയി, അവളും ഇല്ല സുധയില്ല. വല്ല കാര്യം ഉണ്ടായിരുന്നോ അവളോട് ചോദിക്കാതെ പടം എടുക്കാനും തിയേറ്റർ ഇടാനൊക്കെ? അന്നേ ഞാൻ പറഞ്ഞതാ പെണ്ണിനെ പിണക്കി കേൾക്കരുതെന്ന്. ഇപ്പൊ കുറ്റം എന്റേതായോ? പിന്നെ അല്ല ആരുടെ? ദേ ഇവിടെ ഈ തർക്കം പറഞ്ഞൊരു കാര്യമില്ല. നീ ചെന്ന് അവളെ കണ്ട് ആ സ്ലൈഡ് തിരിച്ചു കൊടുത്ത് കാര്യം പറ. മനഃപൂർവ്വം അല്ലാതെ എന്നുള്ളതല്ല പ്രശ്നം. ഇപ്പൊ ഏതായാലും തെറ്റ് നമ്മുടെ ഭാഗത്താ. എഴുതിടാ ചേച്ചി, ഞാൻ കടലോട്ടിയല്ല, ഒരു പെണ്ണ് പോയാൽ മതി, പുറകെ എല്ലാം കൂടെ ഉറുമ്പ് പോലെ പോകും, പിന്നോട്ട് വരികയില്ല. നീ എന്നാ കൊച്ചിനെ എങ്ങനെയും വിളിച്ചോണ്ട് വാ. Thank you.
മിനി ഇതെത്ര സീരിയസ് ആയിട്ട് എടുക്കും ഞാൻ വിചാരിച്ചതേ ഇല്ല. ഐ അപ്പോളജൈസ്. ഇവിടെ പിന്നെ എന്നതാ ഉള്ളത്? എവിടുന്ന? കുറെ ദൂരെ നിന്നാ. ഇന്നലെ ഒരു സിനിമ കേറി ഇപ്പം ഇവിടത്തെ സ്ലൈഡ് കണ്ടു. ഇത് ലേഡീസിന് മാത്രമുള്ള ബ്യൂട്ടി പാർലറാ. ആണുങ്ങൾക്കോ? ആ അതിന് വേറെ സ്ഥലം കാണും. ഇവിടെ നിങ്ങൾക്ക് ആൽബം ഉണ്ടോ? എന്തിനാ? ചുമ്മാ നോക്കാൻ. ഇല്ല, ഇന്നലെ നിങ്ങൾ സ്ലൈഡ് ഇട്ടപ്പം അതിനകത്തൊരു പെണ്ണിന് പടം ഇട്ടില്ലായിരുന്നു. അത് ഇവിടുത്തെ ജോലിക്കാരിയാണോ? അതെ. ഒന്ന് വിളിക്കാമോ? എന്തിനാ? വെറുതെ ഒന്ന് കാണാൻ. എന്താ അത്ര അത്യാവശ്യം? ഇന്നലെ പടം കണ്ടപ്പോ മുതലേ എനിക്കതിനോട് എന്തോ ഒരു ഒരു കാണാൻ തോന്നുക. വീട്ടില് ഭാര്യയുണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിലും കൊണ്ടുപോവാ, മസാജ് ചെയ്ത് വിട്ടാക്ക. ഇത് പെണ്ണുങ്ങളുടെ സ്ഥലമാണെന്ന് പറഞ്ഞില്ലേ എന്നോട്? എന്താ സാർ അനാവശ്യം പറയുന്നത്? ഇറങ്ങി പറ. അവനെ അങ്ങനെ വിടരുതായിരുന്നു. പിന്നല്ല എന്താ ചെയ്യേണ്ടത്? പിടിച്ചിടത്തി മസാജ് ചെയ്യിക്കണമായിരുന്നു എന്നല്ല, പക്ഷെ ആരാണ് അവൻ എന്നെങ്കിലും അറിഞ്ഞിട്ട് വിട്ടാ മതിയായിരുന്നു. അവൾ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്, ആരെയോ അവള് പേടിക്കുന്നുണ്ട്. അങ്ങനെ തോന്നാനിപ്പോ അല്ലെങ്കിൽ എന്തിനാ ആ കുട്ടി പബ്ലിസിറ്റി എത്രയും പേടിക്കുന്നത്? ആ ഫോട്ടോ മുഴുവൻ നെഗറ്റീവ് സഹിതം തിരികെ വാങ്ങിച്ചിട്ടേ അതിന്റെ സമാധാനമായുള്ളൂ. അത് ചിലപ്പോ അങ്ങനെയല്ലെന്നാ. അവളുടെ കണ്ണടയല്ലേ, അതൊരു കള്ളക്കണ്ണടയാ. അത് പവർ ഗ്ലാസ് അല്ല, വെറും സാധാരണ ഗ്ലാസ്സാ. വായിക്കാൻ അവൾക്ക് അതിന്റെ ആവശ്യമില്ല. ആര് പറഞ്ഞു? ഞാൻ ഇടയ്ക്കൊരു ദിവസം അവൾ ഊരി വെച്ചിട്ട് പോയ സമയത്തെടുത്ത് നോക്കി, അത് പവർ ഗ്ലാസേ അല്ല, ഉറപ്പാ. അത് കൊള്ളാവില്ല. അവളുടെ ഭാഷ ഈ പറയുന്നതൊന്നുമല്ല, വേറെന്തുമാണ്. അങ്ങനെയാണെ അത് ഈസി ആയിട്ട് പിടിച്ചുതരാ. എങ്ങനെ? ആ കൂടെ ഉള്ള പെണ്ണിനെ വശത്താക്കി കാര്യങ്ങൾ ചുരണ്ടി എടുക്കാൻ എന്താ പാടെ? വേണ്ടാത്ത പണിക്കൊന്നും പോണ്ട കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരാമെന്നേ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ എന്റെ മനസ്സിൽ ഇത്രയും കാലം രഹസ്യമായിട്ട് കൊണ്ടുവരുന്ന ഒരു ആഗ്രഹം പറഞ്ഞു എന്ന് വെച്ച്. പറയണ്ട, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. ഓ, എന്നാ പിന്നെ ഈ ചങ്കും കൂടെ പറച്ചങ്ങ് തരാം, അതും കൂടെ അതിന്റെ കൂട്ടം കരച്ചരാം. ഈ പെമ്പുള്ളാരുടെ ഒരു മനസ്സ്, രണ്ടുപേരും ഒരുപോലെ തന്നെ. ആരാ രണ്ടുപേര്? സുധയുടെ ബോസ് മിനിക്കുട്ടി, ബോധിച്ചില്ലേ മിനിയമ്മ. ഓ, അവിടെയും പോയി ചങ്കു കുറച്ച് കാണിച്ചായിരിക്കും. ഹേയ്, അതെന്റെ സുധക്കുട്ടിക്ക് മാത്രം. അങ്ങോട്ട് നീങ്ങില്ലേ? ഇറങ്ങി പോവാൻ പറഞ്ഞില്ല. ഈ മിനിക്കുട്ടിക്ക് വേറെ കണക്ഷൻ വല്ലതുണ്ടോ? നേരിട്ട് ചോദിക്കും. നിങ്ങൾ രണ്ടും ഒരു റൂമിലല്ലേ കഴിയുന്നേ? അതിനെ കാണാനായിട്ട് ഹോസ്റ്റലിൽ ആരെങ്കിലും വരാറുണ്ടോ? വല്ല ബന്ധുക്കളോ കസിൻസ്മാരോ കിസിൻസ്മാരോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ കുട്ടിയോട് പറയാം, ഇവിടെ ഒരാള് ഇങ്ങനെ കുറെ സംശയമായിട്ട് നടക്കുന്നുണ്ടെന്ന് കേട്ടോ. എന്താ പറ്റി അറിയേണ്ടത്? മനസ്സിലായില്ല. ആ മനുഷ്യനെ വിട്ട് എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന കുട്ടിയോട് എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിപ്പിക്കുക. നാളെ വന്നില്ലേ? അഥവാ അങ്ങനെ ചോദിച്ചാൽ തന്നെ അതിലിത്രക്ക് അപ്സെറ്റ് ആണ്. എന്തിനാ? എനിക്കത് ഇഷ്ടമല്ല. ഞാനിവിടെ നിങ്ങളുടെ സ്ഥാപനത്തിലെ ഒരു എംപ്ലോയി ആയിരിക്കും എന്ന് വെച്ചിട്ട് എന്റെ പ്രൈവസി ഞാനാർക്കും പണയപ്പെടുത്തിയിട്ടില്ല. ആ കണ്ണട നിർത്തെ. മനസ്സില്ല. ആവശ്യമില്ലാതെ എന്തിനാ ഒരു പ്ലെയിൻ ഗ്ലാസ് വെച്ച് കാണാൻ ചൂടൊരു മൂക്കിനെ കൊണ്ട് ഭാരം ചോദിപ്പിക്കുന്നത്? പ്ലെയിൻ ഗ്ലാസോ? അതെ. മിനി അറിയാതെ ഒരു ദിവസം ഞാനതെടുത്ത് നോക്കി. പ്ലെയിൻ ഗ്ലാസും പവർ ഗ്ലാസും തമ്മിൽ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം. ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാത്തതും പബ്ലിസിറ്റി ഷിർക്ക് ഓഫ് ചെയ്യുന്നതുമെല്ലാം കുട്ടി എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. അതെന്നാലും ഞാൻ അറിയും. എനിക്കെന്താ അതിന്റെ ആവശ്യമെന്ന് ചോദിക്കുമായിരിക്കും. ഇനി അതും പറയാം, മിനിയുടെ പാസ്റ്റ് എന്തായിരുന്നാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എന്റേതായിരിക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. കുട്ടിയുടെ ഉള്ളിൽ പേടിയുണ്ട്, എന്തിനോടോ ഉള്ള പേടി. ആ പേടി ഞാൻ മാറ്റിയെടുക്കും. വരട്ടല്ലേ?
എങ്ങോട്ടാ? ഞാൻ ആ പാർലർ വരെ. ഇന്നെന്താ അവധിയുമായിട്ട്? എനിക്ക് പെട്ടെന്നൊരു സംശയം. ഇന്നലെ ആ കോയിൻ ചൂടാക്കാൻ ഓൺ ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്യാൻ മറന്നുപോയോ എന്ന്. ഞാൻ വരണോ? വേണമെന്നില്ല, ഞാൻ ഇപ്പൊ എന്നെ തിരിച്ചു വരാം. ഒരു സെക്കൻഡ് നേരത്തേക്ക് നിർത്തി വരുമോ? ഞാനൊരു കാര്യം മറന്നുപോയി. നോക്കട്ടെ. ഇന്ന് നിങ്ങൾക്ക് ഹോളിഡേ ആണോ? ഏയ്, ഞങ്ങൾക്ക് സൺഡേ അല്ലേ അവധി. പിന്നെന്താ, ആരെയും കാണുന്നില്ലല്ലോ. അവർ രണ്ടുപേരും കൂടെ ഒരു ഫംഗ്ഷൻ കവർ ചെയ്യാൻ പോയി, ഇനി സന്ധ്യയ്ക്കേ വരുള്ളൂ. അത് തന്നെ അല്ലേ? ഞാനിപ്പോ കൊണ്ടുതരാം. നമ്മള് മിസ്റ്റർ കുറുപ്പ് അല്ലായിരിക്കുമല്ലോ അല്ലേ? എന്താ അങ്ങനെ തോന്നാൻ? അല്ല, ഭാര്യയായിരുന്നേൽ അവർ ബാക്ക് സീറ്റിലായിരിക്കുമല്ലോ ഇരിക്കുന്നേ. ഞാൻ കസിനാ. ഓ, ഇദ്ദേഹത്തിനെ അന്നൊരിക്കലും ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞ വീട്ടിൽ വല്ല പെണ്ണും കൊണ്ടെങ്കിലും വിളിച്ചുകൊണ്ട് വരാൻ. നമ്മൾ മിസ്റ്റർ കുറുപ്പിന്റെ? ഞാനും കസിനാ. ഓ, ഉം.
ഇവിടെ നിങ്ങൾ മൂന്നാല് പിള്ളേർ ജോലി ചെയ്യുന്നുണ്ട് അല്ലേ? ആ കറക്റ്റ് ആയിട്ട് ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടോ? എല്ലാവരും തന്നെ നേർച്ചയ്ക്കാണോ ജോലി എടുക്കുന്നത്? മിനിയും ഒരു പെൺകുട്ടി ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ? മിനിയോ? ആ ഇല്ലല്ലോ. പിന്നെ ആ ആര് പറഞ്ഞു? അന്ന് നിങ്ങൾ തിയേറ്ററിൽ ഒരു സ്ലൈഡ് ഇട്ടിരുന്നല്ലോ, അതിലൊരു പെൺകുട്ടിയുടെ പടം ഉണ്ടായിരുന്നില്ലേ? സ്ലൈഡോ? ആ എന്തോ എനിക്കതിനെ പറ്റിയൊന്നും അറിഞ്ഞൂടാ. ഓ ആ പെണ്ണിന്റെ കാര്യം, അത് ഞാൻ തന്നെ എടുത്ത ഫോട്ടോയാ. ഫോട്ടോ ആരെടുത്തു എന്നല്ല ഞാൻ ചോദിച്ചത്, ആ പെണ്ണിപ്പോ എവിടെ ഉണ്ടെന്നാ ഞങ്ങൾക്ക് അറിയേണ്ടത്. അറിയാവോ അതിനെ? അറിയാം. എങ്ങനെ? അത് പിന്നെ പറയാം. എന്നാ ഇതും പിന്നെ പറയാം. എന്താ കാര്യം തുറന്ന് പറ രാമാഷേ. പെണ്ണിവിടെ ഉണ്ടോ? അതെന്തിനാ നിങ്ങൾ അറിയുന്നത്? ആദ്യം കാര്യം പറ. പറഞ്ഞാ നാളെ ഇതേ നേരത്ത് ആളെ ഇവിടെ വരുത്തി കാണിച്ചു തരാം. പറഞ്ഞില്ലേ കാണിക്കില്ലേ? ഞാൻ കാര്യം പറയാം. അവളുടെ പേരിൽ ഒരു കേസുണ്ട്, പോലീസ് കേസ്. ഞാൻ കൊടുത്തത് എന്തിന്? ചേച്ചി അറിയാമോ, കോഴിക്കോട്ടെ കന്നിക ബ്യൂട്ടി കോർണർ എന്ന് കേട്ടിട്ടുണ്ടോ? ആ എന്റെ പ്രൊപ്രൈറ്ററാ. നിങ്ങളെ വെച്ച് നോക്കുമ്പം അത് ഫൈവ് സ്റ്റാറാ. ഈ കൊച്ചു അവിടെ ജോലിക്കുന്നുണ്ടുള്ളതാ. അവിടുന്ന് എന്റെ കുറെ ആഭരണങ്ങൾ മോഷ്ടിച്ചോണ്ട് ഇവിടെ സ്ഥലമിട്ടതാ. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കാലിക്കറ്റിലെ മീൻ ചെന്ന് പോലീസ് സ്റ്റേഷൻ വിളിച്ചു ചോദിച്ചോ, മിസ്സസ് കുറുപ്പിന്റേതായിട്ട് അവിടെ എങ്കിലും ഒരു പരാതി കിടപ്പുണ്ടോന്ന്. പരാതി എന്ന് പറഞ്ഞാൽ ഇപ്പോ ആർക്കും ആരുടെ പേരിലും എത്ര പരാതി വേണേലും കൊടുക്കാം, അതിക്കാര്യമില്ല. നിങ്ങളും കൊടുക്കും ക്രിമിനൽ കേസാ. കേസും വേപ്പൊന്നും നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട, ഇപ്പോ എല്ലാം പഠിച്ചോണ്ടിരിക്കുക. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നാളെ ഈ നേരത്ത് വാ, പെൺകുട്ടിയെ ഞാൻ വിളിച്ചോണ്ട് വരാം. കളിപ്പിക്കാൻ നോക്കരുത്. ഇല്ലെന്നേ, മോഷണ കേസിലെ പ്രതി ഞങ്ങൾ എന്തിനാ പിടിച്ചു നിർത്തുന്നേ? അവള് കുറെ ദൂരെയാ താമസം, മോഡലായിട്ട് ഞാൻ പരിചയപ്പെട്ടതാ. ഇതിനാണെന്ന് പറയാതെ ഫോട്ടോ എടുക്കാനാണെന്ന് പറയും, നാളെ ഞാൻ വിളിച്ചോണ്ട് വരാം. ബാക്കി പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞങ്ങൾ ഇതിന് വേണ്ടി ഇന്ന് ഇവിടെ താമസിക്കുക. മനസ്സിലായി. എന്താണ് ഇത് സംഭവം? അങ്കിൾ അവൾക്ക് ഹോസ്റ്റലിലേക്ക് ഒന്ന് ഫോൺ ചെയ്യേ. അവൾ ഇവിടില്ലേ? ഇല്ല, പോണത് ഞാൻ കണ്ടു. അതേത് വഴിക്ക് പോയി? ഞാൻ കണ്ടില്ല. പുറകിലെ കോണി വഴി ഇറങ്ങി സ്ഥലം വിട്ടു. ഇവരെ കണ്ടിട്ടോ? എന്നാ തോന്നുന്നേ? അപ്പോ അത് കുഴപ്പമാണല്ലോ. അങ്കിള് വിളി, വീട്ടിലോട്ട് വരാൻ പറ, നമുക്ക് ചോദിക്കാം എന്താ സംഗതി എന്ന്. അവരെ കണ്ട വഴിക്ക് നിങ്ങൾ എന്തിനാ പിന്നെ ഓടിപ്പോയത്? ദേ സത്യം പറഞ്ഞോണം, ഇല്ലെങ്കിൽ പിന്നെ കുഴപ്പത്തിലാണ് നമ്മളെല്ലാരും കൂടി ആയിരിക്കും. തുറന്നു പറഞ്ഞോ മോളെ, എന്താണെങ്കിലും നമുക്ക് വഴി ഉണ്ടാക്കാം. നിനക്ക് അസ്രി അറിയാവോ? അറിയാം. അവർക്ക് ഈ പറഞ്ഞ മാതിരി കാലിക്കറ്റിൽ ബ്യൂട്ടി സെന്റർ ഉണ്ടോ? ഉണ്ട്, ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന എന്നെ ഒരു കൂട്ടുകാരിയാണ് മിസസ് കുറുപ്പിന്റെ അടുത്ത് കൊണ്ടിരുന്നത്. ഒരു ബ്യൂട്ടീഷ്യൻ ആകുന്നതിൽ എനിക്ക് വലിയ കുറവൊന്നും തോന്നിയില്ല. കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഈ ബ്രാഞ്ചിൽ എനിക്ക് സ്വല്പമൊക്കെ താല്പര്യമുണ്ടായിരുന്നു. അതും മിസസ് കുറുപ്പിന്റെ അവിടുത്തെ ട്രെയിനിങ്ങും ഒക്കെ ആയപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ആയി. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് മനസ്സിലായി അത് ഞാൻ ഉദ്ദേശിക്കുന്ന മാതിരി ഒരു സ്ഥലമല്ലെന്ന്. സ്ത്രീകളേക്കാൾ പുരുഷന്മാരാണ് അവിടെ വരാറുണ്ടായിരുന്നത്. ബ്യൂട്ടി പാർലറിനപ്പുറത്ത് അതൊരു മസാജ് പാർലർ ആയിരുന്നു. പുതിയ കുട്ടിയാണ്, വലിയ എക്സ്പീരിയൻസ് ഒന്നും കാണുകയില്ല. ഓ സാരമല്ല. എന്താ മോളെ, ഈ പ്രൊഫഷനിൽ അങ്ങനെ പലരും വരും. എനിക്ക് കഴിയില്ല. ചെലി ഓ ഒന്ന് അറ്റൻഡ് ചെയ്തോ. ഒന്നും പേടിക്കാനില്ല, നമ്മുടെ ഇഷ്ടമില്ലാതെ ഇവിടെ ആരും മിസ്ബിഹേവ് ചെയ്യില്ല. അത് വരുന്നവർക്കും അറിയാം. അതിനല്ലേ ദാമു വേട്ടൻ. ശരിക്കും പ്രൊഫഷണലായിട്ട് കണ്ടാ മതി. ഇങ്ങനെയൊക്കെ മടിയും ഭയവും കാണിച്ചാൽ എങ്ങനെയാ കസ്റ്റമേഴ്സ് വരിക? അനുസരണക്കേട് കാണിച്ച വിവരം ദാമുവേട്ടൻ അറിയണ്ട.
ഇനിയിപ്പോ ഉഷയും സന്ധ്യയും ഒന്നും വന്നിട്ടില്ല. ഒരു കസ്റ്റമർ വന്നിരിക്കുന്നു. നീ തന്നെ അയാളെ ഒന്ന് അറ്റൻഡ് ചെയ്ത് വിട്ടെ. എന്താ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്, മനസ്സിലായോ? അന്ന് എനിക്ക് മനസ്സിലായി അവിടെ എനിക്ക് രക്ഷ കിട്ടില്ലെന്ന്. പിറ്റേന്ന് ഞാൻ നിങ്ങളുടെ പരസ്യം കണ്ടു. പറഞ്ഞിട്ട് പോരാന്ന് വെച്ചാൽ അവരത് സമ്മതിക്കില്ല എന്നത് ഉറപ്പായിരുന്നു. വല്ലാത്ത ഒരു തരം ട്രാപ്പായിരുന്നത്. ജോലി വേണ്ടെന്ന് പറഞ്ഞിട്ടൂടെ അവരെന്നെ വിടാൻ തയ്യാറായിരുന്നില്ല. രണ്ടു മൂന്ന് ദിവസം കൂടി ഒരു വിധത്തിൽ അവിടെ കഴിച്ചുകൂട്ടിയിട്ട് ഒരു ദിവസം ആരെയും അറിയിക്കാതെ വണ്ടി കയറി. നേരെ പോകുന്നത് ഇവിടേക്കാണ്. അവര് പിന്നെ മോഷണക്കെച്ചിട്ട് കാര്യം പറഞ്ഞത് എനിക്കറിയില്ല. അവരുടെ പെർമിഷൻ ഇല്ലാതെ അവിടുന്ന് പോയാൽ അങ്ങനെ ചെയ്യുമെന്നും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്നും അവരന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞതെല്ലാം നേരാണെങ്കിൽ നേരാണ്. എങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് അവിടെ വന്നിരിക്കണം. നാളെ നാളെ ഹോളിഡേ ആണ്, അത് സാരമില്ല. പോള് പോരെ, ഞങ്ങളൊക്കെ ഇല്ലേ? ഞാനല്ലേ പറയുന്നത്, ധൈര്യമായിട്ട് വാ. തെറ്റ് ചെയ്യാത്തവരെന്തിനാ തെറ്റ് ചെയ്തവരെ പേടിക്കുന്നത്? ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, ആ പെൺകുട്ടിയെ ഞാൻ വിളിച്ചുകൊണ്ടിട്ടുണ്ട്, കാണിച്ചു തരാം. പക്ഷെ ഒരു കാരണവശാലും ഒരാളും ആദ്യം അവളെ ഇങ്ങനെ വിളിക്കണം. മിനി, മിനി, എടി. നിങ്ങൾ ആദ്യമേ പറഞ്ഞു ഇവിടെ സീനൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്ന്. ഗതിയില്ലാതെ വന്ന് കേറിയപ്പോ ചോറ് വന്നിട്ട് കിട്ടിയ സാധനം മോഷ്ടിച്ചോണ്ട് സ്ഥലം വിടുക അല്ലേ? അനാവശ്യം വഴിയരുത്, ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല. അത് പോലീസിനോട് പറഞ്ഞാൽ മതി. വാടി സ്റ്റേഷനിലേക്ക്. അതിനെന്താ നമ്മൾ അങ്ങോട്ട് പോകുന്നത്? പോലീസിനെ നോക്കി ഇങ്ങോട്ട് വരുത്താമല്ലോ. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം, നടക്കടി. അതിപ്പോ നിങ്ങൾ മാത്രമായിട്ട് തീരുമാനിച്ചാ പോരാ. ഞാൻ വിളിച്ചോണ്ടിരുന്ന പെൺകുട്ടിയല്ലേ, അതിനെ അങ്ങനെ നിങ്ങൾ വിളിക്കുന്നിടത്തേക്ക് വിട്ടുതരാൻ? നിങ്ങളെ കുറിച്ച് എനിക്കറിയാം, അതുകൊണ്ടാ. നിങ്ങൾക്കിതിൽ കാര്യമൊന്നുമില്ല. ഉണ്ടല്ലോ, പാർലറിന്റെ പേരും പറഞ്ഞ് ബ്രോത്തൽ നടത്തുന്നതല്ലേ നിങ്ങളുടെ പണി? ആര് പറഞ്ഞു? ആരെങ്കിലും പറയുന്നത് എന്തിനാ? കണ്ടാൽ അറിയാമല്ലോ. വേറെന്തെങ്കിലും നോക്കിക്കൊണ്ടാ മതി. ഈ കുട്ടിയുടെ കാര്യം നോക്കാൻ ഇവിടെ അവർക്ക് മിന്നായിട്ട് ഒരു ചെറുപ്പക്കാരനുണ്ട്. വേലനെ വഴിക്കണ്ടാൽ രണ്ടു മാത്രം കിടക്കും, പറഞ്ഞില്ലെന്ന് വേണ്ട. ഹ്മ്.
പിന്നെ ആരെ തൊട്ട് തരും? വാ ഹോസ്റ്റലിൽ കൊണ്ടാക്കാം. എന്റെ ഒപ്പം തനിച്ചു വരാൻ പേടിയുണ്ടെങ്കിൽ കൂട്ടി രമേശിനെ കൂടെ വിളിക്കാം. പേടിയില്ല. അതിന്റെ കഥ പറഞ്ഞാൽ ഭയങ്കര അതിശയമാണ്. രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോ ഒരു പെൺകുട്ടി ജനലിലൂടെ പറന്ന് 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 വന്ന് എന്റെ അടുത്തിരുന്ന് ചുണ്ടിലാ മുറിവ് പറ്റിയത്. അല്ല, അത് ചോദിച്ചില്ലല്ലോ. എവിടെ? അതിന്റെ ഒരു ചെല്ലി പൊട്ടിപ്പോയി. എന്നിട്ട് നുണയല്ല. ഇനി ഗ്ലാസ് മാറ്റുന്നില്ലേ? ഇല്ല. അപ്പൊ കണ്ണട.
അതിലെന്തോ പേശകുണ്ടല്ലോ. എന്തോ എനിക്കറിയില്ല. ക്രിസ്തുമസിന് വീട്ടിൽ പോവാത്ത ക്രിസ്ത്യാനി പെണ്ണോ? അതെന്ത് പെണ്ണ്? പോയി തിരക്ക്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നേ തിരക്കുമായിരുന്നു. ചോദിച്ചിട്ട് എന്താ പറയുന്നത്? ഒന്നും പറയുന്നില്ല. അവൾക്ക് ടോപ്പിക്ക് സംസാരിക്കാനും ഇഷ്ടമല്ല. ഒന്നുകിൽ ഇത് വീട്ടുകാർ അടിച്ചിറക്കിയിരിക്കുന്ന കേസാ, അല്ലെങ്കിൽ അവൾക്ക് വീടും കുടിയും ഇല്ല. അതുമല്ലെങ്കിൽ അവൾ ഒരു ക്രിസ്ത്യാനി പെണ്ണല്ല. ഇതിലെങ്ങനെ വന്നാലും ഞാനതൊരു പ്രശ്നമാക്കുന്നില്ല. വെറുതെ കളിതമാശയും കഴിഞ്ഞ് വിടാനുള്ള പരിപാടിയാണേൽ ഇതൊന്നും തിരക്കണമെന്നില്ല. ഇതെങ്ങനെയാണോ? ആ, എങ്കിൽ തിരക്കണം. എവിടെയോ എന്തോ ഒരു കുഴപ്പമുള്ള പോലെ എനിക്കൊരു സംശയം. വേണേൽ പ്രഭാതകർജനത്തിന്റെ ക്രൈം റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് ഞാനൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി കാര്യം കണ്ടുപിടിക്കാം. വേണ്ട, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. നോക്കട്ടെ. അങ്ങോട്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഏതായാലും പറ്റിയത് പറ്റിപ്പോയി. എത്ര വേണേലും മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്. എന്താ ഈ മാപ്പ് പറിച്ചെന്ന് വെച്ചാൽ സോറി എന്നൊരു വാക്ക് പറഞ്ഞാൽ ഇവിടെ എന്തിനൊരു പരിഹാരമായി എന്നാണോ? ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുന്നേ? ഒന്നും ചെയ്യണ്ട, ഞാൻ പോണു. എനിക്ക് കഴിയില്ല ഇനി ഇവിടെ വർക്ക് ചെയ്യാൻ. അത് പറയാനാ ഞാൻ വന്നത്. നിങ്ങളും മിസ്സസ് കുറുപ്പും തമ്മിൽ എന്താ വ്യത്യാസം? നോക്കി നിൽക്കാതെ ഓടിച്ചെന്ന് മാപ്പ് പറഞ്ഞ് എങ്ങനെയെങ്കിലും അവളെ പിടിച്ചു നിർത്തറ. വേണ്ടാത്ത പണിയെല്ലാം കാണിച്ചു വെച്ചിട്ട് പോവാണോ? അതെ. ഇത്രയ്ക്കൊരു നിസ്സാര കാര്യത്തിനോ? നിസ്സാരോ? അത് ചെയ്യരുതായിരുന്നു. പോകണ്ട മിനി. അത് ഞാൻ തീരുമാനിച്ചോളാം. എങ്ങോട്ടാ പോണത്? എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക്. എവിടെ പോയാലും ഞാൻ പുറകെ ഉണ്ടാവും. സാരില്ല മിനി, അവർ അപ്പോളജൈസ് ചെയ്ത് കഴിഞ്ഞില്ലേ? കുട്ടിക്ക് മനസ്സിലാവില്ല. ആ
എവിടെ പോയാലും ഞാൻ പുറകെ ഉണ്ടാവും. ഓക്കെ ഓക്കെ ബൈ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഇരിക്ക. മനസ്സിലായില്ല. ഇദ്ദേഹം മിസ്റ്റർ ശ്രീകണ്ഠനായ ഇൻഡസ്ട്രിയലിസ്റ്റ്. ഞാൻ നെവ്യൂ ആണ്, അരവിന്ദൻ. വി ആർ ഫ്രം കൊച്ചിൻ. ഓ, നിങ്ങൾ ഇവിടുത്തെ? ഞങ്ങളാണ് ഇതിന്റെ. എന്താണാവോ? ഞങ്ങൾക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു. അതായത്, ഇന്നത്തെ പേപ്പറിൽ നിങ്ങളുടെ ഒരു പരസ്യം കണ്ടു. അതെ. അതിലൊരു പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുത്തിരുന്നല്ലോ. അതെ. ആ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഒന്ന് വിളിപ്പിക്കാമോ? അതിപ്പോ വിളിപ്പിക്കാൻ അതിവിടെ ഇല്ല. എവിടെ പോയി? എങ്ങും പോയതല്ല. അതിവിടുത്തെ സ്റ്റാഫല്ല. മോഡലിങ്ങിന് വന്ന ഏതോ പെൺകുട്ടിയുടെ പടമാ അത്. അത്യാവശ്യമാണെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. ആരോട് അന്വേഷിക്കും? മോഡൽസിന് കൊടുത്തരുന്ന ഒരാളുണ്ട്, അയാളോട് ചോദിക്കാം. ചിലപ്പോ വിവരം കിട്ടിയേക്കും. എന്തിനാ ഇത്ര കൊച്ചിലെ കള്ളം പറഞ്ഞു പഠിക്കുന്നത്? കള്ളവോ? അതെ, അവളിവിടെ ഉണ്ട്. സിറ്റിയിൽ വന്നിട്ട് ആദ്യം ആക്കാരെ കൺഫേം ചെയ്തിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നേക്കുന്നത്. നിങ്ങൾ എത്ര ഒളിച്ചു വെക്കാൻ നോക്കിയാലും ഞാൻ അവളെ കൊണ്ട് പോകും. സാറ്, ഞാൻ അവളുടെ അച്ഛനാ. ഇവിടെ എവിടെ ഗേൾസ് വർക്ക് ചെയ്യുന്നത്? അവൾ ഇന്ന് വരാത്തതോ? അതോ അങ്ങനെ ഒരാളിവിടെ ഇല്ല സാർ. സാർ, എനിക്ക് ഈ സിറ്റിയിൽ കുറച്ച് കണക്ഷൻസും പരിചയക്കാരും ഒക്കെ ഉണ്ട്. അക്കൂട്ടത്തിൽ ഇവിടെ വരാനുള്ള ചില പെണ്ണുങ്ങളുണ്ടെന്ന് കരുതിക്കോണം. അതിലൊരാൾ തിരക്കി തന്നെ ഞാൻ വന്നിരിക്കുന്നത്. ആളിന് പറഞ്ഞപ്പോ തെറ്റി പോയിരിക്കും. ശരി, ഞാൻ കണ്ടുപിടിച്ചോളാം. ഇനി അത് അച്ഛനല്ല എന്ന് പറയാനുള്ള ഭാവമാണോ? ശ്രീകണ്ഠൻ നായർ? അതെ. ശ്രീകണ്ഠൻ നായരുടെ മകൾ എങ്ങനെയാ ക്രിസ്ത്യാനി പെണ്ണാകുന്നത്? അമ്മയുടെ പേര് സൂസൻ എന്നായതുകൊണ്ട്. സൂസൻ? അതെ, സൂസൻ. ഡോക്ടർ സൂസൻ ജേക്കബ്. അപ്പോ മിനിയുടെ പേര്? ജെസ്സി. ജെസ്സി? അമ്മയ്ക്ക് ജെസ്സി, അച്ഛന് ശ്രീകുട്ടി. ഒരു ലവ് മാരേജ്, ഇൻഡക്കാസ് മാരേജ്. ഒരുപാട് പണം ഉണ്ടാക്കുന്ന ബിസിനസ്സുകാരനായ അച്ഛനും ഒരുപാട് പ്രാക്ടീസ് ഉള്ള ഡോക്ടറായ അമ്മയും. രണ്ടുപേർക്കും അവരുടേതായ ഈഗോ പ്രോബ്ലം. ഞാൻ ജനിച്ചപ്പോ എന്നെ എന്ത് പേര് വിളിക്കണം എന്നതൊരു പ്രശ്നമാക്കി അവർ മാറ്റി. അവിടെ നിങ്ങോട്ട് തുടങ്ങാൻ പിടിക്കുന്നതും എല്ലാം പ്രശ്നങ്ങൾ. ഇടയിൽ ഞാനും. എവിടെ കുട്ടിയുടെ അമ്മ? അവരുടെ വീട്ടിൽ. അച്ഛൻ്റെ പോലെ? അതെന്താ അങ്ങനെ? അങ്ങനെയാ, നിയമം അനുസരിച്ച് അവരിന്ന് ഭാര്യയും ഭർത്താവും അല്ല. ഡൈവോഴ്സ്? ചേ, കരയതിങ്ങോട്ടിരിക്കും. ഞാനൊരു കാര്യം പറഞ്ഞാൽ മിനി അതുപോലെ ചെയ്യോ. അച്ഛൻ്റെ ഒപ്പം പോകൂ. അദ്ദേഹം വന്നിരിക്കുന്നത് മിനിയെ കൂട്ടിക്കൊണ്ടു പോകാനാണ് അല്ലേ? ആയിരിക്കാം. കുട്ടി വർക്ക് ചെയ്യുന്നത് എവിടെയാണെന്ന് പുള്ളി മനസ്സിലാക്കി കഴിഞ്ഞു. ആ സ്ഥിതിക്ക്
അവര് സിറ്റി തന്നെ എവിടെയെങ്കിലും ഉണ്ടാകും. എത്ര ബുദ്ധിമുട്ടിയാലും അവര് മിനിയെ കണ്ടുപിടിക്കും. അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇന്ന് മാപ്പ് പറയണായിരിക്കും. മാപ്പ് പറഞ്ഞെന്ന് വെച്ച് അതിന് വലിയ കുഴപ്പമൊന്നും ആവുകയല്ല. സ്വന്തം അച്ഛൻ്റെ അടുത്തല്ലേ, വേറെ ആരുടെ അടുത്തല്ലല്ലോ. എനിക്ക് വയ്യ. എന്തുകൊണ്ട്? ഒരു പെണ്ണ് വീട് വിട്ട് ഓടിപ്പോണമെങ്കിൽ അതിനെന്തെങ്കിലും ചില കാര്യങ്ങൾ കാണുമല്ലോ. എനിക്കും എന്റേതായ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെല്ലാം ഇന്നും അതുപോലെ നിൽക്കുകയാണ്. അച്ഛന്റെ ഒപ്പം പോകുക എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ നോക്കിയതെല്ലാം വീണ്ടും സ്വയം ഏറ്റെടുക്കുക എന്നാണ് അർത്ഥം. എന്നെ കൊണ്ടത് സാധിക്കില്ല. എല്ലാം വേണമെന്നില്ല, കുറേങ്കിലും എന്നോട് പറയാവുന്നതാണോ? ആണോ? പറയാം. ദേ ഇത് അപ്പച്ചൻ്റെ അടുത്തേക്ക് വെച്ചു കൊടുക്ക. കുട്ടിയെ കൊണ്ട് എന്നെ ഈ അപ്പച്ച കുപ്പച്ചൊന്നും വിളിപ്പിക്കണ്ട. കുറെ നാളായി ഞാനത് പറയണമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ വിളിക്കേണ്ടത്? എന്നെ അച്ഛൻ വിളിച്ചാ മതി. അച്ഛോന്ന് വിളിക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനെയാ. ആണോ? എന്നാൽ അപ്പച്ചാന്ന് വിളിക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് ഞങ്ങളിവിടെ താറാവിനെ കൊണ്ട് വരുമായിരുന്ന ഒരു മുതുക്കൻ നസ്രാണി ഉണ്ടായിരുന്നു, അയാളെയാ. മേലാണ് നീ എന്നെ അപ്പച്ചാന്ന് വിളിക്കരുത്, മനസ്സിലായോ? എന്നിട്ട് എന്ത് തീരുമാനിച്ചു? ബാംഗ്ലൂരല്ലേ, കോൺഫറൻസ് മൂന്ന് ദിവസമല്ലേ ഉള്ളൂ. നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് പോയിട്ട് വരാം. ജസ്റ്റിമോൾക്ക് അതൊരു ചേഞ്ച് ആയിരിക്കും. അപ്പൊ പോണു എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു? തീരുമാനം എന്റെ അല്ലല്ലോ, ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആവശ്യപ്പെട്ടിരിക്കല്ലേ. എന്ന് പറഞ്ഞ് അങ്ങ് പോയിക്കൊള്ളണമെന്നുണ്ടോ? എന്നല്ല, ഗൈനക്കോളജിസ്റ്റിന്റെ നാഷണൽ കോൺഫറൻസ് അല്ലേ, എല്ലാ സ്റ്റേറ്റ്സിൽ നിന്നുള്ള ഡോക്ടർമാർ വരും. അവിടെ ഒരു പേപ്പർ പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ? അത്ര ചെറിയൊരു കാര്യമല്ല. പോയിക്കോളൂ, ഇവിടെ ആര് പറഞ്ഞു പോകണ്ടെന്ന്? നിങ്ങളുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്തോണം. അതിന് എന്നോട് ഈ പെർമിഷൻ ചോദിക്കുന്നതാ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ചോദിക്കണ്ടേ? എന്തിന്? അപ്പോ വരുന്നില്ലേ? കുട്ടിയെ നോക്കാനല്ലേ. അതിനെനിക്ക് നേരമില്ല, മനസ്സുമില്ല. നിങ്ങൾ പോവോ പോകാതിരിക്കുവോ അത് നിങ്ങളുടെ ഇഷ്ടം. ജോലി രാജിവെച്ചാൽ ഇങ്ങനത്തെ സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടുമല്ലോ അല്ലേ? ഒന്നുമില്ല മോളെ, അമ്മച്ചി പോയി വരുമ്പോ അപ്പച്ചന്റെ ദേഷ്യം എല്ലാം മാറും. വരുമ്പോ അമ്മച്ചി മോക്ക് നല്ലൊരു കുരിശുമാല വാങ്ങിച്ചു കൊണ്ടുവരാം കേട്ടോ. എങ്ങനെയുണ്ട് മോളെ, കൊള്ളാമോ? കൊള്ളാം. മോളെ നീ ഇത് ഊരേ വേണ്ട. ബാംഗ്ലൂരിന്ന് വാങ്ങിച്ചതാ, നന്നായിട്ടില്ലേ? സ്വന്തമായിട്ട് സമ്പാദിക്കുന്ന പണമാകുമ്പോ അതുകൊണ്ട് എന്ത് തോന്നിയ ദിവസം കാണിക്കാമല്ലോ. എന്താ അമ്മച്ചി, ഇത് ഇടാൻ പാടില്ലേ? ഇടാ മോളെ, മോളിത് എപ്പോഴും ഇടണം. ശ്രീകുട്ടി, ശ്രീകുട്ടി മോളിങ്ങി വന്നേ. ആരാ ഡാഡി? ഇതാണ് ഗുരുവായൂരപ്പൻ. മോൾ എന്നും ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ മോതിരം ദാ ഇങ്ങനെ കണ്ണു ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. കണ്ടു? എന്താ പിടിച്ചില്ലേ? പിടിച്ചു, വെറുതെ ആളുകൾക്ക് ചിരിക്കാൻ. കഴുത്തിൽ കുരിശുമാലയും
കയ്യിൽ ഗുരുവായൂരപ്പന്റെ മോതിരവും. നന്നായിരിക്കുന്നു. മോളെ വർക്ക്, ഞാൻ വരാൻ ചിലപ്പോ വൈകും. മോള് പോയി കിടന്നുറങ്ങ്, ഞാൻ എന്റെ അങ്കിൾ കഥ പറഞ്ഞുതരും. അമ്പടി കള്ളി, നീ ഇതിനായിരുന്നു ഉണർന്നിരുന്നതല്ലേ? നിന്റെ അമ്മ എവിടെ? ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഒരു സീരിയസ് പ്രഷർ കേസ്. ഓപ്പറേഷൻ തിയേറ്ററിൽ രണ്ടു മൂന്ന് വട്ടം ഫോൺ വന്നു, പിന്നെ ആളും വന്നു. അതിനവിടെ നൈറ്റ് ഡ്യൂട്ടിക്ക് വരെ ഡോക്ടർമാരില്ലേ? പാതിരാത്രിയിലാണോ? ഇതുവരെ അമ്മക്ക് പറഞ്ഞു. മോള് കിടന്ന് ഉറങ്ങ്, ഇനി ബാക്കി നാളെ പറഞ്ഞു. അച്ഛൻ വളരെ ടയർഡായിട്ട് മോളെ വന്നിരിക്കുന്നത്. നേരെ ഒരുപാടായി, മോൾ ഉറങ്ങാൻ നോക്ക്. കഥയല്ല ഇനി നാളെ. സാറ് വന്നപ്പോ ഒപ്പം പോയി കിടന്നു. സോറി. വല്ലാത്ത കോംപ്ലിക്കേറ്റഡ് കേസ്. പ്രേമച്ചൂർ ഡെലിവറി, സിസേറിയൻ വേണ്ടി വന്നു. ഞാൻ ചെന്നുകൊണ്ട് തള്ളിങ്ങിന് രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നില്ല അതും പോയേനെ. അല്ലാതെ ആയുസ് ബാക്കിയിടുന്നുണ്ടല്ല എങ്കിൽ പിന്നെ ഞങ്ങളാരും വർക്കളിച്ച് മെനക്കെടേണ്ടി വരില്ലായിരുന്നല്ലോ. ഭൂമി വിളിച്ച് പക്ഷിനൊരു പക്ഷിയുണ്ട്, കേട്ടിട്ടുണ്ടോ? ഉണ്ട്. സ്വയം ഇരുന്ന് കുലുങ്ങുമ്പോ അതിന് തോന്നും ഭൂമി മുഴുവൻ കുലുങ്ങാണെന്ന്. അത് മാത്രമല്ല, താൻ കുലുങ്ങുന്നുണ്ട് ആ ഭൂമി മൊത്തം കുലുങ്ങുന്നെന്നുകൂടെ അതിന് തോന്നും. ഏതാണ്ട് അതുപോലെയാ നിങ്ങൾ ഡോക്ടർമാരും. എന്തൊക്കെയാ പറയുന്നേ? അല്ല പിന്നെന്താ, കൊച്ചു മരിച്ചത് പ്രിമച്ചർ ഡെലിവറിയുടെ കോംപ്ലിക്കേഷൻസ് കാരണം, അമ്മ ജീവിക്കുന്നത് നിങ്ങൾ അങ്ങോട്ട് എഴുന്നള്ളിയത് കൊണ്ടും എന്നല്ലേ പറഞ്ഞർത്ഥം? എന്തിനാ ഒരു കാര്യമില്ലാതെ ഞാൻ ദേഷ്യപ്പെടുന്നേ? അതിന് തക്കവണ്ണം ഇവിടെ എന്തുണ്ടായി? ഇത് കുറെ കഷ്ടം തന്നെ. പിന്നെ എങ്ങനെ ദേഷ്യം വരാതിരിക്കും? പകലത്തെ സ്ട്രെസ്സും സ്ട്രെയിനും ടെൻഷനും എല്ലാം കഴിഞ്ഞ് പാതിരാത്രിക്ക് വീട്ടിൽ വരുമ്പോ പേരെടുക്കാൻ പോയിരിക്കുന്ന ഭാര്യയും അനാഥയെ പോലെ എന്റെ കുഞ്ഞും. ആവശ്യപ്പെട്ട് വിളിക്കുമ്പോ ചെല്ലാൻ വേണ്ടിയിട്ടാണ് എനിക്ക് അവർ ശമ്പളം തരുന്നത്. ഓ, നിങ്ങളുടെ ശമ്പളം കിട്ടിയിട്ട് വേണ്ട ഇവിടെ ചെലവഴിയാൻ? എന്നല്ല, പക്ഷേ എനിക്കത് വലുതാണ്. എനിക്കത് നിസ്സാരമാണ്. അതിനേക്കാളും കൊള്ളാവുന്ന ശമ്പളം എന്റെ കയ്യിൽ ജോലി ചെയ്യുന്ന നാലഞ്ച് മൃഗങ്ങളും ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? ജോലി രാജിവെക്കണമായിരിക്കും. അത് ഞാൻ എത്രയോ വട്ടം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് ആവശ്യം ഭാര്യയാണ്, ഭാര്യയുടെ നക്കപ്പിച്ച ശമ്പളം അല്ല. കഷ്ടപ്പെട്ട് 7 കൊല്ലം മെഡിസിൻ പഠിച്ചത് അതുകൊണ്ട് മറ്റുള്ളവർ കൂടെ പ്രയോജനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പണക്കാരന്റെ ഭാര്യ ചമഞ്ഞ് ഒരുങ്ങി കെട്ടി നടക്കുന്നേക്കാൾ മാന്യത സ്വന്തം കഴിവുകൊണ്ട് ഒരു ജീവനെങ്കിലും ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് എത്ര നിസ്സാരമാണെങ്കിലും എനിക്കെന്റെ ജോലി വലുതാണ്. അത് കളയാൻ
ആര് പറഞ്ഞാലും ഞാൻ തയ്യാറുമല്ല. വേണ്ട, ഇതിനെ വല്ല ഓഫീസിലും ആക്കിയിട്ട് ഇങ്ങനെ പിടിവാശി വെച്ചിരുന്നെങ്കിൽ കുറെ കൂടെ നന്നായിരുന്നു. കുറെ കൂടെ അറ്റൻഷനും വാത്സല്യവും അതിനവിടെ കിട്ടിയേനെ. പ്രസവിച്ചുകൊണ്ട് മാത്രം അമ്മയാകില്ല, ഭാര്യയുമാകില്ല. ഡാഡി, ഡാഡി വന്നേ, ഞാനൊരു കാര്യം കാണിച്ചു തരാം. എന്താ മോളെ? ഡാഡി വാ, ഞാൻ പറയില്ല, കാണിച്ചു തരാം. വാന്നേ. ആ എന്ത് ഭംഗിയല്ലേ ഡാഡി. എന്താ ഇത്? ക്രിസ്മസിന്റെ. അത് മനസ്സിലായി. കഴിഞ്ഞ തവണ വിഷുവിന് കണി വെക്കണമെന്ന് പറഞ്ഞപ്പോ അതിനാരും ഉണ്ടായിരുന്നില്ല. ഓണത്തിന് പൂക്കൾ വിടണമെന്ന് പറഞ്ഞപ്പോ അതിനും ആരും കണ്ടില്ല. എനിക്കറിയാമേല, അതെല്ലാം എങ്ങനെയാണ്? അറിഞ്ഞുകൂടാ അല്ലേ? എന്നാൽ എനിക്കും അറിഞ്ഞുകൂടാ എങ്ങനെയാ ക്രിസ്മസിന്റെ ആഘോഷമെന്ന്. ഓണവും വിഷുവും ആഘോഷിക്കാൻ സ്ഥിതിക്ക് ഇവിടെ ആരും ഇപ്പൊ അങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കണ്ട. ഇതൊക്കെ കളഞ്ഞേരെ ഉടനെ തന്നെ. ഇതിപ്പോ എല്ലാം വെച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് അതുകൊണ്ടാണല്ലോ എടുത്ത് കളയണമെന്ന് പറയുന്നത്. ഇത്ര നിസ്സാര ഒരു കാര്യം. നിസ്സാരമോ? ഞാനും ആദ്യം അങ്ങനൊക്കെ വിചാരിച്ചു. സൂസി, ജാതിയും മതവും ഒന്നും ഇല്ലെന്ന് പറഞ്ഞ അടുത്തവരാണ് നമ്മൾ. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ വിവാഹം കഴിച്ചു. ഇവിള് ജനിക്കുന്നവരെ അതേ നാട്ടിൽ തന്നെ നിങ്ങൾ കഴിഞ്ഞു. കുട്ടി വളരാൻ തുടങ്ങുന്നു കണ്ടപ്പോൾ മുതൽ അതിന്റെ ഉള്ളിൽ നിങ്ങളുടെ മതം കുത്തിവെക്കാനുള്ള പരിപാടി നിങ്ങൾ ആരംഭിച്ചു. മിക്ക അമ്മമാർക്കും ഉണ്ട് അച്ഛൻ്റെ ഇന്ന് കുട്ടികളെ തട്ടിയെടുക്കാനുള്ള ആവേശം. പക്ഷെ ഇങ്ങനെയൊരു അമ്മയും മോളും ഒരു ജാതി, അച്ഛൻ വേറൊരു ജാതി എന്ന് ആദ്യമേ തന്നെ എന്നെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ സംഗതി എളുപ്പമുണ്ടല്ലോ അല്ലേ? ഇത് ഇവിടെ നടക്കുന്നോ ഇല്ലയോ? ഇല്ല. വേറൊരാളുടെ വാശി തീർക്കാൻ വേണ്ടിട്ട് ഒരു പാപം ചെയ്യാൻ എന്നെ കൊണ്ട് വയ്യ. മോൾ അച്ഛൻ്റെ കൂടെ വരുന്നോ? അവൾ എവിടെയും വരുന്നില്ല. ബഹളം ഉണ്ടാക്കി കുട്ടിയെ പിടിച്ചെടുത്തുകൊണ്ട് പോകാൻ എനിക്കറിയഞ്ഞിട്ടല്ല. അത് അവൾക്ക് വിഷമമാവും എന്നുള്ളതുകൊണ്ട് മാത്രം ഞാനത് ചെയ്യുന്നില്ല. പക്ഷെ ഒന്നോർത്തോ, ഞാൻ അവളെ കൊണ്ടുപോകും. അവളെ ഞാൻ എന്റെ മോളാക്കി വളർത്തും. എന്നെ മാനിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നിർത്തി, എന്റെ വാക്കിന് വില കിട്ടുന്ന ഒരു വീട്ടിൽ വളർത്തി ഞാൻ അവളെ എന്റെ മോളാക്കി എടുക്കും. എന്റെ സാധനങ്ങൾ മുഴുവൻ പാക്ക് ചെയ്ത് നാളെ ഉച്ചയ്ക്ക് മുമ്പ് അവിടെ എത്തിച്ചേക്കണം. ഒരിക്കലും അദ്ദേഹം ആ വീട്ടിൽ വന്നിട്ടില്ല. വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം കോടതി വഴി നോട്ടീസ് അയച്ചു. ആശയുടെ കാര്യത്തിൽ അമ്മച്ചി മോശമല്ലായിരുന്നല്ലോ. കേസായി. എന്നെ അമ്മച്ചിയുടെ വക്കൽ നിന്ന് വിട്ടുകിട്ടണമെന്നും ഡാഡി ആവശ്യപ്പെട്ടു. വിവാഹമോചനം കോടതി അനുവദിച്ചു. മേജറാകുന്നവരെ ഞാൻ അമ്മച്ചിയുടെ ഒപ്പം നിൽക്കാൻ വിധിയാണ്. മേജറായി കഴിയുമ്പോൾ എനിക്ക് ആരുടെ കൂടെ പോണോ അവരുടെ കൂടെ പോവാം. ആദ്യം കുറെ കാലം അപ്പച്ച എന്നെ കാണാനേ വന്നില്ല. പിന്നെ ഒരിക്കൽ സ്കൂളിൽ വന്ന് കണ്ടു. അവിടെ മുതൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാൻ തുടങ്ങി. അങ്ങനെയിരിക്കുമ്പോൾ കുറെ കളിപ്പാട്ടങ്ങളും കുപ്പായങ്ങളും എല്ലാം കൊടുത്തയക്കും. ഓണത്തിനും ക്രിസ്മസിനും ബർത്ത്ഡേക്കുമെല്ലാം വിലകൂടിയ ഗിഫ്റ്റ്സും പ്രസന്റേഷൻസും കൊണ്ടു തരും. This is for you. നിനക്കിപ്പോ ക്ലാസ് ഉണ്ടോ? ഉണ്ട്. എത്ര മണിവരെ? 3 മണിവരെ.
മൂന്ന് മണിവരെ. ആ അപ്പോൾ ഒരു കാര്യം ചെയ്യ്, ക്ലാസ് കഴിഞ്ഞ് നേരെ എൻ്റെ ഓഫീസിലേക്ക് വാ, നമുക്കൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ വരാൻ പറഞ്ഞത് അടുത്ത മാസം 23-ാം തീയതി അല്ലേ മോളുടെ ബർത്ത്ഡേ? ആ എല്ലാ ബർത്ത്ഡേക്കും ഞാൻ അങ്ങോട്ട് വന്ന് നിനക്ക് പ്രണാമ സമ്മാനം തരില്ലേ പതിവ്? എന്നാൽ ഇത്തവണ അങ്ങനെയല്ല, ഇത്തവണ നീ എൻ്റെ വീട്ടിൽ വന്നായിരിക്കണം ഗിഫ്റ്റ് വാങ്ങേണ്ടത്. വന്നുകൂടെ? അമ്മ എന്ത് പറയുമെന്ന് പേടിച്ചിട്ടാണെങ്കിൽ ഒന്നും പറയില്ല, അല്ലെങ്കിൽ അവർക്കൊന്നും പറയാൻ പറ്റുകയില്ല. കാരണം ഈ വരുന്ന ബർത്ത്ഡേ നിനക്ക് 18 വയസ്സ് തികയാണ്. കോടതി ഭാഷയിൽ പറഞ്ഞാൽ നീ മേജറാകുകയാണ് അന്ന്. അന്ന് വരെ അമ്മയ്ക്ക് നിന്നെ അവരുടെ ഒപ്പം പിടിച്ചെത്താനുള്ള അവകാശമുള്ളൂ. അത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള തീരുമാനമെടുക്കാൻ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. അച്ഛൻ്റെ കൂടെ താമസിക്കാൻ നിനക്ക് ഇഷ്ടമല്ലേ? അതെ. എങ്കിൽ വേറൊന്നും ഇനി ആലോചിക്കണ്ട, നിന്റെ അമ്മയോട് പോലും ഈ കാര്യം പറയണ്ട. ബർത്ത്ഡേ അന്ന് രാവിലെ നേരെ വീട്ടിലോട്ട് പോകും, വേണമെങ്കിൽ ഞാൻ അരവിന്ദിനെ കാറും കൊടുത്തയക്കാം. ഇങ്ങി വന്നതിന് ശേഷം നിന്റെ അമ്മ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി, പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അരവിന്ദിന്റെ പരിചയമില്ലേ? ഇപ്പൊ തന്നെ വിളിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആ ഞാൻ തന്നെ, ഒരു മിനിറ്റ് ഒന്ന് വന്നിട്ട് പോകൂ. മതി, അരവിന്ദ് നീ മീറ്റ് ചെയ്തിട്ടില്ല? എങ്ങനെ കാണേ, എന്റെ ബന്ധുക്കളെ ആരെയും നീ കണ്ടിരിക്കാൻ വഴിയില്ല. ജർമ്മനിയിലുള്ള എന്റെ അനിയത്തിപ്പറ്റി കേട്ടിട്ടുണ്ടോ? ആ അവളുടെ മോനാ, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റേറ്റ്സിൽ ഡിപ്ലോമ എടുത്തിട്ടുണ്ട്, മിടുക്കൻ. ഇപ്പൊ എന്റെ ജനറൽ മാനേജർ, സത്യത്തിൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അവനാ. യെസ് അരവിന്ദൻ, മൈ നെഫ്യൂ. ഹലോ. ഹലോ, ഇതാണ് എന്റെ ഒരേ ഒരു മകൾ ശ്രീകുട്ടി. മനസ്സിലായി. മോള് ഇവന്റെ അമ്മയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? നിന്റെ അമ്മായിടെ ഓർക്കുന്നില്ല. ആ ഇതേ ഛായ, ഇവനെ കാണുമ്പോഴൊക്കെ എനിക്ക് അവളെ ഓർമ്മ വരുന്നത്. എന്താ ഈ ബർത്ത്ഡേക്ക് മാത്രം ഒരു പ്രത്യേകത? എല്ലാ ബർത്ത്ഡേയും പോലെ തന്നെ ഇതും. ഡാഡി അങ്ങനെ പറഞ്ഞു, നിനക്ക് മനസ്സില്ല എന്നങ്ങോട്ട് പറയരുന്നില്ലേ? ഇതൊക്കെ ഓരോ അടവാണ്, പതുക്കെ പതുക്കെ അങ്ങോട്ട് അടുപ്പിക്കാനുള്ള ഓരോ അടവുകൾ. അമ്മച്ചിയുടെ ഈ പേര് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു ബർത്ത്ഡേ അവളെ വെച്ച് സെലിബ്രേറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് എന്താ? എന്താണെന്നോ, സാധാരണ ഒരു ബർത്ത്ഡേ പോലെയല്ല ഇത്. നിന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രിട്ടിക്കലാണ് ഈ പ്രാവശ്യത്തേത്. അതൊക്കെ എനിക്കറിയാം, എല്ലാം അറിയാം അറിയാന്ന് പറഞ്ഞ് എന്തോണം. എന്നിട്ട് ഒടുവിൽ അവിടെ എങ്ങാനും പോയി നീ ബർത്ത്ഡേ ആഘോഷിച്ചെന്ന് ഞാൻ കേൾക്കണം. അമ്മച്ചിക്ക് ഇനി ഈ വാശിയൊന്ന് കളയാറായില്ലേ? അമ്മച്ചി ഒന്ന് ഫോൺ ചെയ്താൽ മതി, ഡാഡി നാളെ ഇവിടെ വരും. വന്നിട്ട് നമുക്ക് ഒന്നിച്ചൂടെ കഴിഞ്ഞൂടെ? എനിക്ക് അമ്മച്ചിയും വേണം, ഡാഡിയും വേണം. ഇത്രയും കാലം ഞാൻ ഒറ്റയ്ക്ക് കഴിഞ്ഞു തന്നെ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ സ്വാതന്ത്ര്യം കിട്ടുമ്പോ നീ എന്റെ അടുത്ത് വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ഞാൻ വരാം, പക്ഷേ അപ്പൊ അമ്മച്ചി ഒറ്റയ്ക്കാവൂലേ? ഡാഡി ഒരു വാക്ക് പറഞ്ഞാ മതി, അമ്മച്ചി എന്റെ ഒപ്പം പോരും. ഇന്നിപ്പോ മോഡേൺ ടെക്നോളജി, ഇരുമ്പോ കല്ലോ ഉരുക്കോ എന്നല്ല, എന്ത് സാധനം പൊട്ടിപ്പോയാൽ വിളക്കി ചേർക്കാനുള്ള വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഹ്യൂമൻ റിലേഷൻസ് അതൊരിക്കൽ തകർന്നാൽ തകർന്നു തന്നെ. ഈ ഹ്യൂമൻ റിലേഷൻസും സെന്റിമെന്റ്സ് എന്നൊക്കെ പറയുന്നത് കുറെയൊക്കെ എനിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാ ഞാനിത് പറയുന്നത്. അമ്മച്ചിക്ക് ഡാഡിയെ വേണ്ടായിരിക്കും, ഡാഡിക്ക് അമ്മച്ചി, പക്ഷെ എനിക്ക് രണ്ടുപേരെയും വേണം. ഞാനൊരു കാര്യം ചെയ്യാം, 10 ദിവസം അവിടെ നിൽക്കാം, പിന്നെ 10 ദിവസം ഇവിടെ. രണ്ടുപേരുടെയും വാശി തീരുമല്ലോ. എനിക്ക് മാത്രമല്ലേ ഉള്ളൂ സ്ഥിരമായിട്ടൊരു വീടില്ലാതെ പോകുന്നത്. ശ്രീകുട്ടി, ഞങ്ങളുടെ വാശി തീർക്കാൻ നിന്നെ ഒരു സ്കേപ്പ് ഗോട്ട് ആക്കണമെന്ന് ഞാൻ ഒരിക്കലും സങ്കല്പിച്ചിട്ട് പോകുന്നില്ല. നിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് എന്റേതായ ചില ഡിസിഷൻസ് ഉണ്ട്. എനിക്ക് പ്രായമായി വരിക, ഇത്രയും കാലം അധ്വാനിച്ചു, ഇനിയിപ്പോ കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യണമെന്നു. അരവിന്ദനെ ഞാൻ വരച്ചത് ബിസിനസിന്റെ കാര്യങ്ങൾ മാത്രം നോക്കാനല്ല, നിന്റെ മുറച്ചെറുക്കനാ അവൻ. മുറച്ചെറുക്കനോ? അപ്സെറ്റ്, അത് അവർക്ക്, ഹിന്ദുസിന്. അപ്പച്ചന്റെ പെങ്ങളുടെ മോൻ, നമുക്ക് ആങ്ങളെയാ, കസിൻ ബ്രദർ. തന്നെയുമല്ല, ബന്ധക്കാർ തമ്മിലുള്ള മാരേജിൽ നിന്നുണ്ടാവുന്ന കുട്ടികൾക്ക് മെന്റൽ ഡിഫോർമിറ്റീസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാ. അത് മെഡിക്കൽ സയൻസിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാ. ഞാൻ സമ്മതിക്കില്ല. കുറെ പണം സ്വത്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മുറച്ചെറുക്കൻ പോലും. അമ്മച്ചി കിടന്ന് ബഹളം ഉണ്ടാക്കാൻ ഡാഡി അങ്ങനെ ഒരു സജഷൻ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. ഞാനൊന്നും സമ്മതിച്ചിട്ടില്ല, സമ്മതിക്കില്ല. ഇന്നലെയാണ് ഞാൻ അരവിന്ദനുമായി നിന്റെ കാര്യം സംസാരിച്ചു. അവന് വിരോധമൊന്നുമില്ല, വിരോധമില്ലെന്ന് മാത്രമല്ല പറഞ്ഞു വന്നപ്പോൾ നല്ല ഇഷ്ടമുണ്ട്. അവൻ എന്തു പറയുന്നതിനെ പറ്റി എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു.
ഒന്നാമത് പുറത്ത് ജനിച്ചു വളർന്ന കുട്ടി. അമ്മാവൻ പറയുന്നത് അനുസരിച്ചോണമെന്നൊന്നുമില്ലല്ലോ. പക്ഷെ അവൻ ഒരു എതിർപ്പും പറഞ്ഞില്ല. അത് കേട്ടപ്പോ തന്നെ പാതി സമാധാനമായി. എനിക്കത് ഇഷ്ടമല്ല. പുറച്ചിറക്കൻ ഞങ്ങൾക്ക് ഡാഡി പറഞ്ഞാലും എനിക്ക് അയാളെ എന്റെ ഒരു ബ്രദറായിട്ടേ കാണാൻ കഴിയുന്നുള്ളൂ. ഞാനാണ് മണ്ടത്തരം കാണിച്ചത്. നിന്നെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഈ കാര്യം പറയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടല്ല, ഇതാണ് ഡാഡിയുടെ ഉദ്ദേശമെങ്കിൽ ഞാൻ അമ്മച്ചിയോടൊപ്പം കഴിഞ്ഞോളാം. സ്വന്തം ബ്ലഡ് റിലേഷനിൽ പെട്ട ഒരാളെ ബ്രെയിൻ വാഷ് ചെയ്ത് നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്ന ആരാണെന്ന് എനിക്കറിയാം. ആരും പറയിക്കുന്നതല്ല. അതെ, അവരുടെ ക്ലച്ചസ് ഒന്ന് വിട്ടു നിൽക്കാതെ നിനക്കൊരിക്കലും സ്വന്തമായി ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ഇക്കാര്യത്തിൽ തീരുമാനം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഡാഡി എന്നെ കൂടെ താമസിക്കാൻ വിളിക്കുന്നെങ്കിൽ ഞാൻ വരില്ല. പക്കീൽ നോട്ടീസ് എന്താണാവോ? ഞാനിവിടെ ഇവിടെ അന്യായ തടങ്കലിൽ അവളുടെ ഇഷ്ടമോ സമ്മതമോ കൂടാതെ താമസിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പിറന്നാളുടെ പിറ്റെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് മോളെ തിരിച്ചേൽപ്പിക്കണമെന്ന്. അതിന് കഴിയില്ലെങ്കിൽ മോള് നേരിട്ട് കോടതിയിൽ ഹാജരായിക്കൊള്ളാൻ. എന്റെ ഈശ്വര, ചെല്ല് കോടതിയിൽ ചെന്നൊന്നും പറ. ഞാനിവിടെ തന്നെ പിടിച്ചു കെട്ടിട്ടിരിക്കുകയാണെന്ന്. അങ്ങനെ വല്ലതും പറഞ്ഞാൽ പിന്നെ നീ എന്നെ കാണില്ല. എല്ലാ വരുമ്പനാഴിക ആലോചന ശേഷമാണ് ഞാനിത് ചെയ്യുന്നത്. ഒന്നുകിൽ ഇതോടെ എന്റെ മോളെ എനിക്ക് തിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുറെ കാലം കൂടി ജീവിക്കാന്ന് പറയുമ്പോ കുറെ കൂടെ പണം ഉണ്ടാക്കാന്ന് മാത്രമാണെങ്കിൽ അതിലൊരു അർത്ഥമില്ല. കോടതി വന്ന് അമ്മച്ചിക്കെതിരെ ഞാൻ മൊഴി കൊടുക്കണമെന്നാണോ ഡാഡി പറയുന്നത്? ആണോ? നിനക്ക് നാളെയും അച്ഛൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവരുടെ ക്ലച്ചസിന്റെ വിട്ടു നിൽക്കാതെ നിനക്കൊരിക്കലും സ്വന്തമായ തീരുമാനം എടുക്കാൻ കഴിയില്ല. ബന്ധക്കാർ തമ്മിലുള്ള മാരേജിൽ നിന്നുണ്ടാവുന്ന കുട്ടികൾക്ക് മെന്റൽ ഡിഫോർമിറ്റീസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാ. അത് മെഡിക്കൽ സയൻസിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാ. ഞാൻ സമ്മതിക്കില്ല. നിന്നെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഇക്കാര്യം പറയാൻ പാടുള്ളായിരുന്നു. മേലാൽ നീ ആ മനുഷ്യനെ കണ്ടുപോകരുത്. ഇതോടെ എന്റെ മോളെ എനിക്ക് തിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വല്ലതും പറഞ്ഞാൽ പിന്നെ നീ എന്നെ കാണില്ല. എന്തിരിപ്പാ കുഞ്ഞത്? ഒന്ന് കുളിച്ച് വല്ല അമ്പലത്തിലോ പള്ളിയിലോ എവിടെങ്കിലും പോയി തൊഴുതേച്ചു വാ. നല്ലൊരു പിറന്നാളായിട്ട് ഇതെന്ത് കഷ്ടമാ? നാളത്തെ കാര്യം നാളെയല്ലേ. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ വരുന്നുണ്ടോ അഡ്വക്കേറ്റിന്റെ അടുത്തേക്ക്? നാളെ കോർട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണമെന്നും എന്തൊക്കെ പറയണമെന്നും അയാള് പറഞ്ഞുതരും. ഞാൻ പറഞ്ഞോളാം. താൻ കൂടെ വാ. കയ്യിലാകെ ഉണ്ടായിരുന്നത് കാലിക്കറ്റിലെ ഒരു അഡ്രസ്സ് മാത്രം. കഴിഞ്ഞ വർഷം കോളേജ് വിട്ട ഒരു സീനിയർ സ്റ്റുഡൻറ്റിൻ്റെ ലോഡ്ജ് കണ്ടുപിടിച്ച് അവിടെ എത്തിയപ്പോൾ
അവൾ അവിടെ വിട്ട് വേറെ ഏതോ സ്ഥലത്തേക്ക് മാറിപ്പോയിട്ട് നാളെ കുറയായിരിക്കുന്നു. അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു സ്ത്രീയാണ് എനിക്ക് മിസ്സസ് കുറുപ്പിന്റെ പാർലറിൽ ജോലിയാക്കി തന്നത്. സ്റ്റുഡന്റ് ആയിരിക്കുമ്പോ തന്നെ ബോറടി ഒഴിവാക്കാൻ ബ്യൂട്ടി പാർലറിലും യോഗ ക്ലാസ്സിലും ഒക്കെ പോവുമായിരുന്നു. ഒടുവിൽ ആ പരിചയം എന്റെ രക്ഷയ്ക്കെത്തി. അമ്മച്ചിയോടൊപ്പം കഴിഞ്ഞുകൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം. ഇപ്പൊ കോൺഫിഡൻസ് ആയി. ആരുടെയും സപ്പോർട്ട് ഇല്ലെങ്കിലും ജീവിക്കാൻ ഒരു പ്രൊഫഷൻ കയ്യിലുണ്ടല്ലോ. നാളെ പാർലറിൽ വരുന്നുണ്ടോ? എന്താ ചെയ്യേണ്ടത്? വരണ്ട, അവര് നാളെ വന്ന് അന്വേഷിക്കായിരിക്കില്ല. ഹോസ്റ്റലിൽ തന്നെ ഇരുന്നാ മതി. എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ അറിയിച്ചോളാം. അവര് ഹോസ്റ്റൽ കണ്ടുപിടിച്ചു വന്നാൽ വന്നാലത് അപ്പോഴല്ലേ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാൻ അവരുടെ ഒപ്പം പോവില്ല. എനിക്ക് ഇഷ്ടമല്ലേ പോണ്ട. പോവേണ്ടി വന്നാൽ വേണ്ടി വന്നാലല്ലേ. എടുത്തോണം, അത് മറ്റേ ട്രങ്കോളായിരിക്കും. ഹലോ, യെസ് യെസ്, അതെ അത് തന്നെയാ. ഹലോ ഡോക്ടർ സൂസൻ ജേക്കബ്, ഐ എം അരവിന്ദൻ ഹിയർ, മിസ്റ്റർ ശ്രീകണ്ഠൻ മാരുടെ നെവ്യൂ. ഇതിപ്പം ട്രിവാൻഡ്രത്ത് നിന്നാ. പിന്നെ ഒരു ഹാപ്പി ന്യൂസ്, ശ്രീകുട്ടി ഇവിടെ ഉണ്ട്. അവള് കൂടെയുണ്ടോ? ഇല്ല, ഞങ്ങൾ ആളെ നേരിട്ട് കണ്ടില്ല, പക്ഷെ വർക്ക് ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിച്ചു. ആളെ നാളെ കാണും. ആ അതെ. നിങ്ങൾ അവിടെ ഏത് ഹോട്ടലാണ് താമസിക്കുന്നത്? എത്രയാ അവിടുത്തെ നമ്പർ? എത്രയാ? നാളെ പാർലറിൽ പോയി നോക്കിയതുകൊണ്ട് എന്തെങ്കിലും വിശേഷം ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ നമ്മളിവിടെ ഉള്ള സ്ഥിതിക്ക് ആ കുട്ടി നാളെ അവിടെ വരാൻ ചാൻസ് കുറവാണ്. പിന്നെ ചെയ്യാവുന്നത് സിറ്റിയിലുള്ള ഒരുമാതിരിപ്പെട്ട വിമൻസ് ഹോസ്റ്റൽ മൊത്തം ഒന്ന് സെർച്ച് ചെയ്യാം. അതുകൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. മിക്കവാറും കള്ളപ്പേരിലായിരിക്കും ആളിവിടെ നിൽക്കുന്നത്. അത് സാരമില്ല, അഡ്രസ് ഉണ്ടല്ലോ. ഈവ്സ് ബ്യൂട്ടി പാർലറിൽ വർക്ക് ചെയ്യുന്ന ഏതെല്ലാം പെൺകുട്ടികൾ ഏതൊക്കെ ഹോസ്റ്റലിൽ താമസിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. പിന്നെ അവിടെ മാത്രം തപ്പിയാ മതി. അത് നോക്കാം. പക്ഷെ അങ്ങനെ വരുമ്പോഴും പോലീസിന്റെ ഹെൽപ്പ് വേണ്ടി വരും. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്താൽ സംഗതി നാളെ പത്രത്തിലാ. നിനക്കറിയില്ല ഇവിടുത്തെ സെറ്റപ്പ്. അതും പറഞ്ഞിരുന്ന കാര്യം നടക്കില്ല. അനന്തനെ വേണി വിളിച്ച് കാര്യം പറയാം. ഈസ് ഡിപ്പെൻഡബിൾ. ആരാ പുള്ളി? അയാളിപ്പോ സർക്കിളോ ഡിവൈസ് എന്തോ ആണ്. ആ അത് മതിയല്ലോ, ഒന്ന് വിളിച്ച് പറഞ്ഞേരെ. ഞാൻ ഇപ്പൊ തന്നെ നേരിട്ട് പോയി കണ്ട് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാം. നേരം വെളുക്കുന്നതിന് മുമ്പേ ആളെവിടെ ഉണ്ടെന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ കിട്ടാതിരിക്കില്ല. ഓഫീസിലേക്ക് വരണം. എന്തേ? എന്തോ ആരോ കുറെ പേര് വന്നിരിക്കുന്നു. ആര്? അതൊന്നും എനിക്കറിഞ്ഞുകൂടാ. കുട്ടിയെ വേലും വാ. നിങ്ങൾ മൊത്തം എത്ര പെൺകുട്ടികൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്? ഞങ്ങൾ അഞ്ചു പേർ. എന്ത് ശമ്പളം കിട്ടുന്നുണ്ട്? അത് വർക്കിനനുസരിച്ചാണ്. എത്ര കാലമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു? രണ്ടു മൂന്ന് മാസം. ഇന്നലെ ജോലിക്ക് പോയിരുന്നു? പോയിരുന്നു, പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ തിരിച്ചു പോന്നു. കാരണം? സുഖമില്ലായിരുന്നു. ഓ, കുട്ടിയുടെ റൂംമേറ്റിന്റെ പേരെന്താ പറഞ്ഞത്? മിനി. എവിടെയാ അവര്? ബാത്റൂമിൽ പോയിരിക്കുന്നു, ഇപ്പൊ വരും. എവിടത്തെ കാര്യമാണ് ആ കുട്ടി? മൂലമറ്റം, ഇടുക്കി ഡിസ്ട്രിക്ട്. അതിന് അവിടെ ആരൊക്കെ ഉണ്ട്? അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട്, പിന്നെ മോനുണ്ട്. കല്യാണം കഴിച്ചതാണ്? അതെ. പിന്നെന്താ ഇവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്നത്? അവര് തമ്മിൽ അത്ര സുഖത്തിലല്ല. ജെസ്സി എന്നൊരു കുട്ടി അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? ജെസ്സി
ശ്രീകുട്ടി എന്ന് വിളിക്കുന്ന ഒരു പെണ്ണ് ഓർക്കുന്നുണ്ടോ? ഇല്ല. എറണാകുളം സൈഡിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, പക്ഷെ എറണാകുളം അല്ല, അതിനടുത്ത് എവിടുന്നോ? കുമ്പളങ്ങിയോ പനങ്ങാടോ അവിടെ എവിടെയൊന്നാണ്. അവൻ തന്നെയാണ് വണ്ടി ഓടിച്ചതെന്ന് നിനക്കെങ്ങനെ അറിയാം? ഞാൻ കണ്ടു. ബൈക്കിന്റെ നമ്പർ എത്രയാണെന്ന് അറിയാമോ? അതൊന്നും എനിക്കറിഞ്ഞൂടെ അപ്പാ. പാ, നമുക്ക് ആ പയ്യന്റെ വീടൊന്ന് സെർച്ച് ചെയ്യാം. ആ പെണ്ണുമായിട്ട് നിങ്ങളുടെ പയ്യൻ അടുപ്പത്തിലായിരുന്നു. അത്ര അടുപ്പമില്ല, എങ്കിലും അടുപ്പത്തിലായിരുന്നു. ഒളിച്ചോടി പോകാൻ തക്കവണ്ണം അടുപ്പം ഉണ്ടായിരുന്നു എന്നാ ചോദിച്ചത്? അങ്ങനെ ചോദിച്ചാൽ അതിപ്പോ അവരോട് തിരക്കല്ലേ അറിയാൻ നിൽക്കൂ. അവന്റെ ബൈക്കിൽ കയറി അവള് പോയി എന്ന് എങ്ങനെ പറയാൻ നിൽക്കും? സാക്ഷികൾ. അപ്പൊ പിന്നെ എങ്ങനെയാ കിഡ്നാപ്പിംഗ് ആകുന്നത്? അത് ഞങ്ങളാക്കിക്കോളാം, ഇവിടെ ഒന്നും ഇല്ല. എത്രയാ ബൈക്കിന്റെ നമ്പർ? ഓർമ്മയില്ല. ഓർമ്മയില്ലേ? എത്രയാടോ? സത്യം പറഞ്ഞോളും. KRK 149. ഇവിടെ ഞങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടാവും, സൂക്ഷിച്ചോ. എന്തൊക്കെയായി തീരുമാനമുണ്ടോ? എന്താണ് ചേച്ചിയൊന്നും വരളാതിരിക്കും. എന്റെ മോനെ അവര് പിടിച്ച് പിടിച്ച ജാമ്യം കിടക്കും. അതിന് കഴിച്ചില്ലപ്പോ രണ്ടിനെ എനിക്ക് 3 MA 1 LLB. എപ്പോ? ശരി ശരി, ഓക്കെ, ഇപ്പൊ വരാം. അനന്തിന് വേറെ എന്തോ എൻഗേജ്മെന്റ് ഉണ്ടെന്ന്, പകരം ഒരു എസ് എ രവീന്ദ്രനെ കൂടെ അയച്ചേരാന്നാ പറയുന്നത്. ഒഫീഷ്യലായിട്ടൊന്നും അല്ല, നമ്മൾ ഉടനെ അങ്ങോട്ട് ചെന്നാൽ അയാളെ ഒപ്പം വിട്ടുതരും. എന്താ ചെയ്യേണ്ടത്? ഏത് ചെറുത്താനാവട്ടെ അങ്കിൾ, ഒരുത്തൻ കൂടെ ഉള്ളത് നല്ലതാ. ഇനിയിപ്പോ വണ്ടിയുടെ നമ്പർ കിട്ടിയിട്ടുള്ള സ്ഥിതിക്ക് ഈസിയാണ് സാർ. എന്നാലും അടുത്തുള്ള ഒരുമാതിരി എല്ലാ പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിച്ചിട്ടുണ്ട്. വണ്ടിയുടെ നമ്പരും കൊടുത്തിട്ടുണ്ട്. വൈകുന്നതിന് മുമ്പ് ആളെ കിട്ടുന്നേ. ഈ പറഞ്ഞ ലക്ഷണമുള്ളവർ ആരും ഇവിടെ വന്നിട്ടില്ല. ഉറപ്പാണോ? അതെ സാർ. ഈ നമ്പറിൽ വണ്ടിയും വന്നിട്ടില്ല? ഇല്ല സാർ. എത്രയായാലും മോട്ടോർ ബൈക്കല്ലേ, വഴി നിർത്തി പെട്രോൾ അടിക്കാതിരിക്കാൻ കഴിയില്ല. നമുക്ക് നോക്കാം. Thank you.
വണ്ടിയുടെ നമ്പർ അത് തന്നെയാണ്. സാറ് പറഞ്ഞ ലക്ഷണം വെച്ച് നോക്കുമ്പോ അവര് തന്നെ അങ്ങനെ വഴിയുള്ളൂ. 7 ലിറ്റർ അല്ലേ? അതെ സാർ. നേരെ തെക്കോട്ടാ പോയെ സാർ. ഈ വഴിയിൽ വേറെ കാര്യമായ ഡീവിയേഷൻസ് ഒന്നുമില്ല. അങ്ങനെ കാര്യമായിട്ടില്ല. 7 ലിറ്ററിന് എത്ര ദൂരം കവർ ചെയ്യാൻ പറ്റും? 7 ലിറ്ററിന് ഒരു 200 കിലോമീറ്റർ പോണം. ഏതായാലും ഒരു സമാധാനം നമ്മുടെ ഡയറക്ഷൻ തെറ്റിട്ട്. ഞാനും അത് തന്നെ ഓർക്കായിരുന്നു. മരവിച്ചു എന്നാ തോന്നുന്നേ. വേണമെങ്കിൽ കുറച്ചുനേരം റെസ്റ്റ് ചെയ്തിട്ട്. റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഓടിക്കാനോ? നേരം വെളുക്കുന്നതിന് മുമ്പ് എന്നെ പെട്ടിയിലാക്കി ചോക്കേണ്ടി വരും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഇങ്ങനെ ഒരു റൂം എടുത്ത് റെസ്റ്റ് ചെയ്തിട്ട് രാവിലെ വിടാം. ഇനിയിപ്പോ അതേ നടക്കൂ. എന്തു തോന്നുന്നു? റൂം എടുക്കണ്ട, എന്നാ റോഡിൽ കിടക്കാം. പോലീസിന്റെ കയ്യിൽ ചാടിക്കൊടുക്കാൻ എളുപ്പമുണ്ട്. എനിക്ക് എന്തായാലും ഇന്നിനി ഓടിക്കാൻ വയ്യ. ഇപ്പൊ തന്നെ തലയ്ക്ക് ഉരുടാൻ ഭാരമുണ്ട്. എത്ര അഡ്വാൻസ്? 100 രൂപീസ്. ഞാനൊന്ന് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. ഞങ്ങൾ വരണോ? ഏയ്, ഞാനിപ്പോ വരുന്നേ. ശരി. ഡാഡിക്ക് വാശി കാണിക്കാം. ആരെ ചോദിക്കാൻ? പണം ഉണ്ടല്ലോ, അതിന്റെ അഹങ്കാരം. എന്താ അഹങ്കാരം? സ്വന്തം മോളെ ഒളിച്ചോടിയാൽ അന്വേഷിച്ചു പോകുന്നതാണ് തെറ്റ്. ബ്രദറിനെ പോലെ കരുതുന്ന ഒരു മനുഷ്യന്റെ ഭാര്യയാകണമെന്ന് മോളെ നിർബന്ധിക്കുന്നത് എന്തിന്റെ തിമിരം കൊണ്ടാ? പണത്തിന്റെ. അത് തന്നെയാ. ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ തമ്മില് പല പ്രശ്നങ്ങളും കാണും. എന്നാലും സ്വന്തം അച്ഛനാ, അത് മറന്ന് സംസാരിക്കുന്നു. സ്റ്റേഷനിൽ വിവരം പറഞ്ഞിട്ടുണ്ട്. ടൗണിൽ ഏതാണ്ട് എല്ലാ ഹോട്ടലിലും വണ്ടി നമ്പർ ഇപ്പൊ എത്തിക്കൊള്ളു. അതിന് അവർ ഈ ടൗണിൽ തന്നെ സ്റ്റേ ചെയ്യും എന്നുള്ളതിന് എന്താ ഉറപ്പ്? അങ്ങനെയേ വരാൻ വഴിയുള്ളൂ. ഏതായാലും നമുക്ക് നോക്കാം. ഉറക്കം വരുന്നില്ലേ? ഉറങ്ങിക്കോളൂ. എന്റെ കാര്യമല്ല പറഞ്ഞത്. എനിക്ക് ഉറക്കം വരുന്നില്ല. ഗുഡ് നൈറ്റ്. ഉറങ്ങിയായിരുന്നോ? കുറച്ച്. അതെന്താ കുറച്ച്? ഞാൻ സുഖമായിട്ട് ഉറങ്ങി കണ്ടു. അപ്പോ അത് നോക്കി ഇരിക്കായിരുന്നോ? പോവണ്ടേ? ഓ, പിന്നെ
ഞങ്ങൾ വെക്കേറ്റ് ചെയ്യാം. അഡ്വാൻസ് ഒന്ന് എന്റെ ബാലൻസ് കിട്ടാനുണ്ട്. ബാലൻസാ? എവിടെ കൊടുത്തിരിക്കുന്നത്? 100 rupees. 100 rupees. മിസ്സിസ് ആൻഡ് മിസ്റ്റർ രാജ് ഗോപാൽ. അതെ. ബാലൻസ് ഇല്ലേ? ഒരു 5 നിമിഷം ഉക്കാരങ്കോ. പോവാൻ ധൃതിയുണ്ട്. ഇപ്പൊ ഒരു 5 നിമിഷം ഉക്കാരങ്കോ തള്ള. കുപ്പിസ്വാമി. അവരിന്നലെ ഇതേ ടൗണിൽ ഉണ്ടായിരുന്നു എന്ന്. ഇപ്പൊ സ്ഥലം വിട്ടതേ ഉള്ളൂ. ഇവിടെ? ഇവിടെ അടുത്ത്, തൊട്ടടുത്ത്. എന്ന് പറയുമ്പോ? ഒരു ഹോട്ടലില്, ഒരു ബ്രാഹ്മണാൽ കാപ്പി ഷാപ്പാട് ഹോട്ടലില്. എന്താ കുഴപ്പമൊന്നും പിടിയിട്ടുന്നില്ല. പെട്രോൾ തീർന്നിട്ടില്ലല്ലോ. ഇല്ലെന്നേ. പല വർക്ക്ഷോപ്പിലും കെട്ടിയെടുക്കണമെന്ന് വെച്ചാൽ. എന്താ? ബൈക്ക് കേടായി പോയി. ഒന്നെടുത്ത് അടുത്ത വർഷത്തിന്റെ അവിടെ വരെ എത്തിച്ചെന്നാൽ ഉപകാരമായി. പ്ലീസ്. എവിടെ വണ്ടി? ദാ. ശരി, കേട്ടെ കേട്ടെ. ആ വണ്ടി ഓട്ടിക്ക. അതെന്താപ്പാ അങ്ങനെ ഒരു ധൃതി? ഒന്ന് വരട്ടി വിട്ടേച്ചാ മതി. ചെറുതായിട്ട് വേണ്ട. ശരി, ഉണങ്ങിയിരിക്കണം. സ്റ്റേഷനിലോട്ട് Thank you.
എന്നോട് എനിക്കൊന്നും മറച്ചു വെക്കാനില്ല, ഒന്നും പുതിയതായി പറയാനുമില്ല. കഴിഞ്ഞതിനെ പറ്റിയൊക്കെ പറയാൻ തുടങ്ങിയാൽ ജീവിതത്തിന്റെ കളിയും കാര്യവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാതെ ഒരു കുട്ടിയുടെ വികൃതികളായി മാത്രം നമ്മളെ കണക്കാക്കിയാൽ മതി. അവളൊരു പക്ഷേ ആദ്യമെല്ലാം കുറച്ച് ഇഷ്ടക്കേടോ നീരസമോ കാണിച്ചെന്ന് വരും. അത് മനസ്സിലാക്കാൻ തക്ക മെച്ചൂരിറ്റി നിനക്കുണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ ഇനി അത് വഹിക്കണ്ടെന്ന് പറയുന്നത്. മഞ്ഞപത്രങ്ങളിലാണ് വന്നതെങ്കിൽ പോലും അത് നമ്മുടെ ഫാമിലി സർക്കിളിൽ ഉണ്ടാക്കിയിട്ടുള്ള കോലാഹലം കുറച്ചൊക്കെ നിനക്കും അറിയാമല്ലോ. മഞ്ഞപത്രങ്ങളെ പറ്റിയോ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന കഥകളെ പറ്റിയോ ഞാൻ തീരെ ബോധമല്ല, ഒട്ടുമല്ല. പക്ഷേ അവര് തമ്മിൽ ഇത്രയും അടുപ്പമായ സ്ഥിതിക്ക് എന്തടുപ്പം? ഒരു പ്രായത്തിൽ അടുത്ത് പെരുമാറാൻ അവസരം കിട്ടുന്ന ആണിനും പെണ്ണിനും തോന്നും തമ്മിൽ അടുപ്പമാണെന്ന്. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എ ഫാസിനേഷൻ. അത് ശരിയാണ്. എന്നാൽ ഒരുമിച്ച് ഹോട്ടൽ റൂമിലും അല്ലാതെയും രാത്രിയും പകലും കഴിച്ചുകൂട്ടിയ രണ്ടുപേര് തമ്മിലുള്ള അടുപ്പത്തെ, അങ്ങനെ ഒരു പെൺകുട്ടിയെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് കൂടെ നിന്ന് ഞാൻ തന്നെ വിവാഹം കഴിക്കണമെന്ന് പറയുമ്പോ ഇത്രയും സ്ട്രെയിൻ എടുത്ത് അവളെ കണ്ടുപിടിക്കാൻ നീ കൂടെ നിന്നപ്പോ ഞാൻ വിചാരിച്ചു അതെന്റെ കടമയല്ലേ. എനിക്കൊരു സജഷൻ ഉള്ളത്, അമ്മാവൻ ആ ചെറുപ്പക്കാരനെ വിളിപ്പിച്ച് സംസാരിക്കുക. ഇഫ് യു ഫീൽ ദാറ്റ് ഈസ് ഓക്കെ, അവർ തമ്മിലുള്ള മാരേജ് അങ്ങ് ഫിക്സ് ചെയ്യുക. അഡ്വൈസ് വേണ്ട. സോറി. ഗുഡ് നൈറ്റ് അങ്കിൾ. ഗുഡ് നൈറ്റ്. ഡാഡി വിഷമിക്കരുത്. എന്റെ വിഷമം? ജീവിതത്തിൽ ആദ്യമായി ഒരാളുടെ മുമ്പിൽ ഞാൻ കൊച്ചാകുന്നത് ഇതായിപ്പോ എന്റെ അനുഭവനടുത്താണ്. വീണ്ടും ഒരാളുടെ മുന്നിൽ തോക്കുന്നെങ്കിൽ അത് വേറെ ആളുടെ അടുത്താവണ്ട, നിന്റെ അടുത്ത് തന്നെ ആയിക്കോട്ടെ. നാളെ തന്നെ ആൾ വിട്ട് ഞാൻ ചെറുപ്പക്കാരന്റെ ആൾക്കാരെ വിളിപ്പിക്കാം. വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്യാം. വേണ്ട, ആരെയും വിളിപ്പിക്കണ്ട. ഡാഡി എങ്ങും പോവാൻ വേണ്ട. എവിലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്? മനസ്സിലായി. ഞാൻ വീട് വിട്ട് ഓടിപ്പോയത് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് വേണ്ടിയിട്ടായിരുന്നില്ല എന്ന് ഡാഡിക്ക് അറിയില്ലേ? അറിയാം. ആ പ്രശ്നങ്ങളെല്ലാം ഇന്നും അതുപോലെ നിൽക്കുകയാണ്. അതെന്നും അങ്ങനെ തന്നെ നിൽക്കുകയേ ഉള്ളൂ. അതിന്റെ പേരിൽ നീ എന്തിനു നിന്റെ ജീവിതം കൂടെ കുഴപ്പത്തിലാക്കണം? നീ എന്തിനു നിനക്ക് ഇഷ്ടപ്പെട്ട ആളിനെ വിവാഹം ചെയ്യാതിരിക്കണം? ഡാഡി ഉള്ളപ്പോ അമ്മച്ചി ഒരു വിധവയെ പോലെ കഴിയുന്നത് കണ്ടുകൊണ്ട് എനിക്കങ്ങനെ ഒരു മാരിഡ് ലൈഫ് വേണ്ട. അത് ഞാൻ തീരുമാനിച്ചിട്ടുള്ളതാ. എന്താ മോളെ നീ പറയുന്നത്? ഡാഡിക്ക് എന്താ അമ്മച്ചോട് ഒരു വാക്ക് സംസാരിച്ചാ വേണമെങ്കിൽ ഞാൻ ഇപ്പൊ ഫോൺ ചെയ്ത് കയ്യിൽ തരാം. ഒരു വാക്ക്, ജസ്റ്റ് വരാൻ പറഞ്ഞിട്ട് ഒരൊറ്റ വാക്ക്. എനിക്കറിയാം അമ്മച്ചി അതിനു വേണ്ടി കാത്തിരിക്കാന്ന്. അതിന് എന്നെ പ്രതീക്ഷിക്കണ്ട. എങ്കിൽ ഡാഡിയുടെ മോളെ കല്യാണം കഴിപ്പിച്ച് കാണാന്ന് ഡാഡിയും പ്രതീക്ഷിക്കണ്ട. ഡോക്ടർ സൂസൻ? അതെ. ഞാൻ എമിൽ. മനസ്സിലായി. ഇത് മിനി അവിടെ വെച്ച് മറന്നിട്ട് പോന്നതാണ്. അതിനുള്ളിൽ ഒരു അഡ്രസ്സ് കാർഡുണ്ട്, അങ്ങനെയാ വീട് കണ്ടുപിടിച്ചത്. വരൂ. ഇരിക്കൂ. ഇങ്ങനെ ഒരു റിസപ്ഷനെ ആയിരുന്നില്ല ഇവിടെ പ്രതീക്ഷിച്ചത്. മോളെ കാണാൻ വന്നാണോ? അല്ല, ഞാൻ തിരിച്ചു വരാൻ വേണ്ടിട്ട് വന്നാണ്. പിന്നെ കാണുന്നതിൽ വിരോധമില്ല എന്നുണ്ടെങ്കിൽ. അവളിവിടെ ഇല്ല, അവളുടെ അച്ഛന്റെ കൂടെ. ഓ, അവിടുന്ന് പോന്നെ പിന്നെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല, അവളെ ഇങ്ങോട്ട് വിട്ടിട്ടില്ല. Thank you.
യമിലിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മച്ചിയുണ്ട്. എന്താ അമ്മച്ചിയുടെ പേര്? എലിസബത്ത്. അപ്പച്ചൻ? ഇല്ല, ഹീസ് നോ മോർ. നിങ്ങൾ കാത്തലിക്സ് ആണോ? അതെ. എങ്ങനെ ഇറങ്ങട്ടെ? ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, താങ്ക്സ്. മോളോട് സംസാരിക്കണോ? ഇത്ര ദൂരം വന്നിട്ട് സംസാരിച്ച കൊള്ളായിരുന്നു. ഫോൺ നമ്പർ തരാം, വിളിച്ചോളൂ. വരൂ, വിളിച്ചെന്നാ മതി. വിളിച്ചോളൂ, ഞാൻ ആ നമ്പറിൽ വിളിക്കാറില്ല. അറിയാം, എല്ലാം മിനി എന്നോട് പറഞ്ഞിട്ടുണ്ട്. വിളിച്ചെന്നാൽ ഞാൻ സംസാരിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഇരിക്കൂ. ഹലോ, 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 സ്ത്രീകളൻ ഞാൻ ഹിയർ. ഞാൻ സൂസൻ. എവിടുന്ന വിളിക്കുന്നത്? ഞാൻ വീട്ടിൽ നിന്ന്. മോളുണ്ടോ അവിടെ? ഉണ്ട്. അവളോട് സംസാരിക്കാനായിട്ട് ഒരാളിവിടെ വന്നിരിക്കുന്നു. ആരാ അത്? മറ്റേ കുട്ടി. എമിൽ അവിടെ വന്നിരിക്കുന്നുണ്ടോ? എങ്കിൽ ഇങ്ങോട്ട് വന്നാലും പറയൂ, നേരിട്ട് സംസാരിച്ചോട്ടെ. പറയാം. ഹലോ, വെക്കട്ടെ, ഞാൻ ആളങ്ങോട്ട് അയക്കാം. എമിൽ പോരുമ്പോ സൂസിക്കും കൂടെ ഒപ്പം ഇങ്ങോട്ട് വന്നൂടെ. ഹലോ, ഞങ്ങളിപ്പോ വരാം. Thank you.